അല്ല പറയുകയാണ്, ഇണകളായി നിങ്ങളെ പടച്ചത് പടച്ച തമ്പുരാന്റെ ഈ ലോകത്തെ പ്രപഞ്ച വിസ്മയങ്ങളിൽ പെട്ട അത്ഭുതമാണ്. ഒമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ. ഒമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ഈ ഭൗമപ്രപഞ്ചത്തിലെ അനുപമമായ അനവധി ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമാണ്. ഒമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ അല്ലാഹു നിങ്ങൾക്ക് ഇണകളെ തന്നു എന്നുള്ളത് അല്ലാഹുവിന്റെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമാണ്. ചുമ്മാ പോയി വീട്ടിൽ പോയി എന്നിട്ട് ആലോചിച്ച എങ്ങനെ അല്ലാഹു ഇണകളെ തന്നു എന്നുള്ളതൊരു വലിയ ദൃഷ്ടാന്തമാണ്. നമ്മളൊന്നും ചിന്തിക്കാറില്ല, അതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ, എല്ലാവർക്കും ഉള്ളതാണല്ലോ, അതുകൊണ്ട് അതിനെ കുറിച്ച് പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല. പക്ഷെ അല്ലാഹു പറയുന്നു ചിന്തിക്കേണ്ട ദൃഷ്ടാന്തമാണ്. ഒമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ അനുപമമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അല്ലാഹു തആല ജോഡി ഉണ്ടാക്കി തന്നു, ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നുള്ളത് എന്തിനാ? ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾ ആ ഭാര്യയിലേക്ക് കയറി ചെന്നുകൊണ്ട് മനസ്സിന്റെ സമാധാനം അനുഭവിക്കാൻ. പകലന്തിയോളം പാടത്ത് പണിയെടുക്കുന്ന, പകലന്തിയോളം പാറക്കെട്ടിനോട് മല്ലടിക്കുന്ന, അങ്ങകല മരുഭൂമിയിൽ പോയി കിടന്നുകൊണ്ട് മരുക്കാറ്റിനോടും മരുചൂടിനോടും മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ഏറ്റുവാങ്ങുമ്പോൾ അവന്റെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്ന എന്തെന്നറിയോ? ലിതസ്കുനു ഇലൈഹാ, തനിക്ക് താങ്ങായി തുണയായി തനിക്ക് പ്രാർത്ഥനകളുമായി തന്റെ ജീവിതത്തിന് ഒത്തയാശയായി തന്റെ മക്കൾക്ക് മാനേജറായി തന്റെ മക്കൾക്ക് ആശ്വാസമായി തന്റെ വീട്ടിലൊരു ഭാര്യയുണ്ട് എന്ന തിരിച്ചറിവാണ് ഓരോ പുരുഷനെയും തന്റെ ഭാര്യയുമായി മാനസികമായി അടുപ്പിക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ. അതെ, ഒരു ഭാര്യയിൽ നിന്ന് ഒരു ഭർത്താവിനുണ്ടാകുന്ന സ്നേഹം പ്രധാനമായിട്ട് എന്താ? ലി തസ്കുനയിലെ മനസമാധാനം കിട്ടണം, മനസമാധാനം കിട്ടണം. ലി തസ്കുനു, ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് ഭർത്താവിന് ഭാര്യയിൽ നിന്ന് സമാധാനം കിട്ടണം, സ്വാഭാവികമായിട്ടും തിരിച്ചും കിട്ടണമല്ലോ. പക്ഷേ അസമാധാനവും അസ്വസ്ഥതയും ഏറ്റവും കൂടുതൽ പുറത്തനുഭവിക്കുന്നത് പലപ്പോഴും പുരുഷനായതുകൊണ്ട് അല്ല പറഞ്ഞതിൽ തസ്കുനു, ആ പുരുഷന്മാർ മനസമാധാനം തേടി വരാൻ ഇലൈഹാ, ആ പെണ്ണുങ്ങളുള്ള ഭവനത്തിലേക്ക്. പെണ്ണ് പാർക്കുന്ന ഭവനം, പെണ്ണ് പാർക്കുന്നിടം മസ്കൻ എന്ന് അല്ലാഹു തആല പറഞ്ഞത്. സുക്കൂൻ സമാധാനമാണ്, സുക്കൂൻ തരുന്നവൾ മുസ്കിനയാണ്, അവൾ പാർക്കുന്നിടം മസ്കനാണ്. പെണ്ണ് എവിടെ പാർക്കുന്നോ അവിടെയാണ് സമാധാനത്തിന്റെ ഭവനം, ശാന്തി നികേതനം എന്നാണ് വീടിന് പരിശുദ്ധ ഖുർആന്റെ ഭാഷ. ഖുർആൻ വീടിന് വിളിക്കുന്ന തന്നെ മസ്കൻ എന്നാണ്, ശാന്തി നികേതനം. ചിലയിടങ്ങളിലൊക്കെ ശാന്തി നികേതനം എന്ന് എഴുതി വെച്ചിരിക്കുന്നതാണോ? സത്യത്തിൽ വീടിന്റെ ശരിയായ പരിഭാഷ ഏതാണ്? ഒരു വീട് ശാന്തിയുടെ നികേതനമാകണം. എങ്ങനെ? ഭാര്യയ്ക്ക് ഭർത്താവ് ഇണയാകണം, തുണയാകണം, ആരും ആരെയും തോൽപ്പിക്കരുത്, തോൽപ്പിക്കണമെന്ന് ഒരു ചിന്ത ഭർത്താവിന്റെ മനസ്സിൽ ഒരു നിമിഷം കയറി വന്നാൽ പൊട്ടിപ്പോയി, തകർന്നുപോയി, ഒരിക്കലും കുടുംബത്തിൽ സമാധാനം വരൂല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അസ്വാജാണ് ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദത്തം വറഹ്മാ, അവനാണ് നിങ്ങൾക്കിടയിൽ സ്നേഹവും അനുരാഗവും തന്നത്. നിങ്ങളുടെ ബോഡിയുടെ ഘടന ആകർഷണീയമാണ്, പുരുഷന് ഭാര്യയോട് അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനോട് പരസ്പരം ആകർഷിക്കാൻ പറ്റിയ ശരീരഘടനയുണ്ട്, അതുകൊണ്ടാണ് ആകർഷിക്കുന്നത് എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റിപ്പോയി. ശരീരം അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ അന്യോന്യം അടുക്കണമെന്നില്ലല്ലോ. പിന്നെ എന്താണ്? നിങ്ങൾക്ക് ആകർഷിക്കാനുള്ള ഒരു വികാരം തന്നതാരാണ്? അനുരാഗം തന്നതാരാ? വജഅല ബൈനകും മവദ്ദത്തം വറഹ്മ, നിങ്ങളിൽ ആരാണ് അനുരാഗമിട്ട് തന്നത്? ഭാര്യ ഭാര്യ അവിടെയും പെണ്ണവിടെയും, ആണിവിടെയും നിൽക്കുന്നു, ആണിനെ ആകർഷിക്കുന്ന തരംഗങ്ങൾ. എന്തുകൊണ്ട് ഈ പെണ്ണിന്റെ പുരുഷന്റെ ശരീരത്തിൽ നിന്ന് ഉയരുന്നില്ല എങ്കിൽ ഈ പെണ്ണിനോട് പുരുഷന് താല്പര്യമുണ്ടാകുമോ? ഉണ്ടാകുമോ? അതുകൊണ്ട് പെണ്ണിനെ കണ്ടാൽ ആണിന് ആകർഷണം ഉണ്ടാകുന്ന വിധത്തിലുള്ള എൻസൈം അല്ലാഹു തആല പുരുഷന്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ചു, എൻസൈം തന്നെ ഉൽപ്പാദിപ്പിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ ഋഷിരാജ് സിംഗ് പറഞ്ഞത്, 14 സെക്കൻഡ് തുറിച്ചു നോക്കരുത് പെണ്ണിനെ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പീഡന സാധ്യതയുണ്ട്, കുഴപ്പമാണെന്ന്. എന്തായാലും 14 സെക്കൻഡ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു പെണ്ണ് തനിക്ക് അവകാശപ്പെട്ടതല്ലാത്ത, തന്റെ ഇണയല്ലാത്ത, തനിക്ക് ആകർഷിക്കാൻ അവകാശമുള്ളതല്ലാത്ത, ആകർഷിച്ചാൽ ആകർഷണത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ അവകാശമില്ലാത്ത ഒരു പെണ്ണിന്റെ നേരെ നീ തുറിച്ചുപോലും നോക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ടാ?
യഗല്ലു മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും. നബിയേ, വിശ്വാസികളായ പുരുഷന്മാരോട് പറഞ്ഞേക്ക് നബിയേ, യഗല്ലു മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകളെ അവർ അടച്ചു വെക്കണമെന്ന്, ചിമ്മിക്കൊള്ളണമെന്ന്. എവിടെന്ന്? അന്യ പെണ്ണുങ്ങളെ കാണുമ്പോൾ, സ്ത്രീകളുടെ സൗന്ദര്യത്തോട് ആകർഷണം തോന്നുമ്പോൾ, തൻ്റെതല്ലാത്ത ഭാര്യയാണെന്ന് വന്നാൽ അവളുടെ നേരെ കണ്ണു ചിമ്മണം, അവളുടെ നേരെ തുറിച്ചു നോക്കാൻ പോലും, അവളുടെ നേരെ നിന്നുകൊണ്ട് കൂടുതൽ സമയം വർത്തമാനം പറയാൻ, അവളുടെ നേരെ നോക്കി നിന്ന് സംസാരിക്കാൻ ഒരന്യ പുരുഷൻ അവകാശമില്ലെന്ന് പറയണ നബിയേ. പരിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞ പരിശുദ്ധ ഖുർആനെ പഴഞ്ചനാക്കി അവരെല്ലാം ചിത്രീകരിച്ചു. വളരെ മോശം. ഇങ്ങനെയൊക്കെയാണോ സ്ത്രീകളെ പരിഗണിക്കുന്നത്? സ്ത്രീകളെ നോക്കാൻ പാടില്ല, നോക്കിയാൽ എന്താ കുഴപ്പം എന്നൊക്കെ പലരും ചോദിച്ചു. എന്താ അതിന് കാരണമെന്നല്ല പറഞ്ഞു, അവരവരുടെ നോട്ടത്തെ സൂക്ഷിച്ചില്ല എങ്കിൽ അവരുടെ ലൈംഗികത ശുദ്ധമായിരിക്കുകയില്ല, അവർക്ക് ചാരിത്രം സൂക്ഷിക്കാൻ പറ്റൂല. ഇന്ന് ഇന്നെന്താണ് മനഃശാസ്ത്രജ്ഞന്മാർ, ലൈംഗിക ശാസ്ത്രജ്ഞന്മാർ നമ്മളോട് പറഞ്ഞു തരികയാണ്, ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് ഒരു നിശ്ചിത സമയം, ഋഷിരാജ് സിംഗ് പറഞ്ഞ പോലെ 14 സെക്കൻഡ് തുറച്ചു നോക്കിയാൽ അവർക്കിടയിൽ അനാശാസ്യമായ അകാരണമായ വികാരങ്ങൾ ഉടലെടുക്കുന്നു. നോക്കിയിരുന്നോയ്ക്ക്, എന്നിട്ടുണ്ടാവില്ല എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പരിശോധന നടത്തേണ്ടി വരും, ഡോക്ടറെ കാണേണ്ടി വരും. അതാണിന്ന് ഇന്ന് ലൈംഗിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതുകൊണ്ട് എന്തെല്ലാം പരിഷ്കാരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് അന്യ സ്ത്രീകളുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് ബീച്ചിലും പാർക്കിലും ഒക്കെ തന്റെ മക്കൾ പോയിരിക്കുമ്പോ, കോളേജ് പഠനത്തിന്റെ ന്യായം പറഞ്ഞുകൊണ്ട് മക്കൾ അത്തരം പരിപാടികൾക്ക് പോകുമ്പോൾ, അതൊക്കെ ആധുനിക ലിബറലിസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് അതിന്റെ നേരെ കണ്ണടച്ച പ്രിയപ്പെട്ടവരെ, ഈ പെണ്ണിനും കള്ളിനും നമ്മുടെ പുതിയ തലമുറ അടിമപ്പെട്ടു പോകുന്നെങ്കിൽ അത് അല്ലാഹുവിന്റെ ആയാത്തുകളെ അവഗണിച്ചത് കൊണ്ടാണ്. അല്ലാഹുവാണ് നിങ്ങൾക്ക് അനുരാഗം തന്നത്. വജാല ബൈനക്കും മവദ്ദത്തം വറഹ്മ ഇന്ന ഫീ ദാലിക ലായാത്തിൽ ഖൗമി യതഫക്കറൂൻ. ആയത്താണെന്ന് പറഞ്ഞാൽ തന്നെ ചിന്തിക്കണമെന്ന അതിന്റെ അർത്ഥം. പക്ഷെ അത് പറഞ്ഞു നിർത്താതെ അല്ല പറയാ, ഇന്ന ഫീ ദാലിക ലായാത്തിൽ ഖൗമിൻ യതഫക്കറൂൻ. ചിന്തിക്കുന്ന ജനതയ്ക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഇതില്. ചിന്തിക്കുന്ന ജനത ഇപ്പൊ പഠിച്ചു തുടങ്ങിയിരിക്കുക. ഇപ്പൊ പറയാ, 14 സെക്കൻഡ് അങ്ങനെ നോക്കി നിൽക്കുന്ന പുരുഷന്റെ ശരീരത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു എൻസൈം അവന്റെ ശരീരത്തിൽ ഊറി വരുന്നുണ്ട് എന്ന്. ആ ഊറി വരുന്ന സാധനം അത് അവന്റെ ശരീരത്തിൽ അങ്ങോട്ട് പടർന്നു കഴിഞ്ഞാൽ അവന് പിന്നെ ആ പെണ്ണിനെ പിന്നെയും കാണണമെന്ന് തോന്നും. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, യാ അലീ ലാ തുത്ബിഇൻ നളറത്തൻ നളറാ. ഒരു പെണ്ണിനെ നീ ഒന്ന് നോക്കിയാൽ രണ്ടാമതും നോക്കരുതേ മോനെ. ഒരു പെണ്ണിനെ നീ ഒന്ന് നോക്കിയാൽ രണ്ടാമതും നോക്കരുതേന്ന്, അണ്ട് ആവർത്തിച്ചു നോക്കരുതെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഫോളോ ചെയ്യരുതേ, നോട്ടത്തെ നീ ഫോളോ ചെയ്യരുതേ. ലാ തുത്ബിഇൻ നളറത്തൻ നളറാ ഫൈനലക്കൽ ഉലാ വലൈസതലക്കൽ ആഖിറാ. ഒന്നാമത്തെ നോട്ടം നിനക്ക് അനുവാദമുണ്ട്. ഒരു മനുഷ്യന് കടന്നു പോകുമ്പോഴത്തേന് ആരാന്നറിയാൻ വേണ്ടിയിട്ട് ഒരു നോട്ടം നോക്കാം, പക്ഷേ വലൈസത്തിലക്കൽ ആഖിറാ, രണ്ടാമത്തെ നോട്ടത്തിന് നിനക്ക് അവകാശമില്ലെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. ഇതാ നമ്മൾ ആദ്യം പഠിക്കണ്ടേ. കുടുംബജീവിതം ഭദ്രമാകാൻ ആദ്യം വേണ്ടത് ഒരു പുരുഷൻ തൻ്റെ ഭാര്യയല്ലാത്ത ഒരു പെണ്ണിൻ്റെ നേരെ താല്പര്യത്തോടു കൂടി നോക്കൂല എന്നുള്ളതാണ്. ഒന്ന് നോക്കിപ്പോയാൽ നോക്കി, രണ്ടാമത് നോക്കൂല, ഒന്ന് നോക്കി അത് ആവർത്തിച്ച് നോക്കൂല എന്ന് തീരുമാനിക്കാൻ എത്ര പേർക്ക് കഴിയും? അത്രയും തീരുമാനിച്ചാൽ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവും. അത്രയും തീരുമാനിച്ച കുടുംബത്തിൽ സന്തോഷമാണ്. അന്യ പെണ്ണിനെ നോക്കി ആസ്വദിച്ചിട്ട് വീട്ടിൽ കയറി പോയി കഴിഞ്ഞാൽ ആരും പറയണ്ട, പൊട്ടിത്തെറി ഉറപ്പാ. അതിൻ്റെ തിരിച്ചടി അല്ല കുടുംബത്തിലെ വയ്ക്കുക. അതിൻ്റെ തിരിച്ചടി ആരാ എവിടെ വയ്ക്കുക? കുടുംബത്തിലെ വയ്ക്കുക. കുടുംബത്തിലുണ്ടാകുന്ന പടലപ്പിണക്കങ്ങളുടെയും ഭാര്യാഭർത്തൃ ബന്ധത്തിലുണ്ടാകുന്ന വിള്ളലുകളുടെയും മൂല കാരണം ആകർഷണം തന്ന അല്ല. ആകർഷണത്തെ എവിടെ ഉപയോഗിച്ചുകൂടാ, എവിടെ അത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞോ? തന്ന അല്ല പറഞ്ഞത് കേൾക്കാത്തതാണ്. തന്നവും പറഞ്ഞത് കേൾക്കണ്ടേ? അല്ല പറഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞാൽ നോക്കരുത്. അല്ല തന്ന അത്ഭുതകരമായ ആകർഷണം കൊണ്ട് കുടുംബ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി അല്ല തന്നിരിക്കുകയാണ്. നിന്റെ കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നിനക്ക് വേണ്ടി തന്നത് ആരാണോ അവരെ മാത്രം നീ നോക്കി ആകർഷണം ഉറപ്പിക്കുക. നിനക്ക് നോക്കി ആകർഷിക്കാൻ പറ്റാത്ത, നിന്റെ കുടുംബത്തിന്റെ ഭാഗമാകാൻ അവകാശമില്ലാത്ത പെണ്ണിനെ നീ നോക്കി ആകർഷിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ. അത് ശാസ്ത്രീയമാണ്. അത് ഇന്ന് ആണുങ്ങൾ പറഞ്ഞു തരണ്ട്. പൊട്ടന്മാരാണ് ഇപ്പൊ അത് നിഷേധിക്കുള്ളൂ, അല്ലെങ്കിൽ ഞരമ്പ് രോഗികൾ, ഇത് നോക്കാതെയും കാണാതെയും ഇരിക്കാൻ പറ്റാത്ത ആളുകള്. അതുകൊണ്ട് വേണ്ട, TV ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ പോയി പരസ്ത്രീകളുടെ സൗന്ദര്യം കണ്ട് നിരന്തരമായി ആസ്വദിക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യ, നിന്റെ കണ്ണുകൊണ്ട് നീ കാണുന്ന കാഴ്ച കൊണ്ട് നിന്റെ ഈമാൻ ദുർബലമാവുകയാണ്. അങ്ങനെ ദുർബലമാകുന്ന ഈമാന്റെ വക്താവിനോട് പിന്നെ ദീൻ പറഞ്ഞു കൊടുത്താൽ കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല.
വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞാൽ മനസ്സിലാകില്ല, അവൻ്റെ തലേ കയറൂല. കാരണം അത് കയറാത്ത വിധത്തിൽ വീണ്ടും ആ പെണ്ണിനെ കാണാനുള്ള കൊതി അവൻ്റെ മനസ്സിൽ സൃഷ്ടിക്കാൻ ആവശ്യമായ എൻസൈം അവൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കിടക്കുക. അവൻ്റെ ശരീരത്തിൽ അതിൻ്റെ എൻസൈം കിടക്കുക. രണ്ടാമത് വീണ്ടും കാണണമെന്ന് ആഗ്രഹം വരും. വീണ്ടും കണ്ടത് ശരിയാണെങ്കിൽ നിരന്തരം കാണണമെന്ന് ആഗ്രഹം വരിക. കാരണം വീണ്ടും അതിൻ്റെ എൻസൈം ഉൽപ്പാദിപ്പിക്കപ്പെടുക. അവസാനം നിശ്ചിതമായും കൃത്യമായും ഇന്ന സമയത്ത് കാണണമെന്ന കാര്യത്തിൽ അന്യോന്യം ഒരു ധാരണയാകും. അങ്ങനെ കണ്ട് കണ്ട് അവസാനം ഇന്നൊരു ദിവസം അവനെ കണ്ടില്ലെങ്കിൽ ഞാനില്ല, എന്നെ അവളെ കണ്ടില്ലെങ്കിൽ ഇവനില്ല, ഇവനെ കണ്ടില്ലെങ്കിൽ അവനില്ല എന്ന വിധത്തിലേക്ക് നിരന്തരമായ ഒരു കാഴ്ച ഈ ആണിനെയും പെണ്ണിനെയും കൊടിയ അപരാധത്തിലേക്ക് കൊണ്ടെത്തിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഭർത്താവളുടെ ഭർത്താവിനെ അവൾ മറക്കും, അവളുടെ ഭാര്യയെ അവൻ മറക്കുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അപ്പൊ അതുകൊണ്ട് കുടുംബജീവിതത്തിൽ അല്ലാഹു തആല അത് വിളക്കി ചേർക്കാൻ വേണ്ടി തന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് ദമ്പതികൾക്കിടയിലുള്ള ആകർഷണം. ആ ആകർഷണം കൊണ്ട് അല്ലാഹു തആല പ്രപഞ്ചത്തെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അത് പരിശുദ്ധ സൂറത്ത് യാസീനിൽ അല്ലാഹു പറയാ, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിത്തുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. സുബ്ഹാനല്ലദീ, അല്ലാഹു സുബ്ഹാനല്ലദീ പറയുന്നത് ഭയങ്കര അത്ഭുതം പറയുന്നിടത്ത് മാത്രമേ ഉള്ളൂ. സുബ്ഹാനല്ലദീ പറയാറുള്ളൂ, അല്ലാത്തടത്തൊന്നും സുബ്ഹാനല്ലദി പറയാറില്ല. സുബ്ഹാനല്ലദി അസറാ ബിഅബ്ദിഹി ലൈലാ, ആകാശത്തിലേക്ക് തന്റെ അടിമയെയും കൊണ്ട് രാത്രിയിൽ സഞ്ചരിച്ച അല്ലാഹു സുബ്ഹാൻ. ഇങ്ങനത്തെ വലിയ ഇസ്രായേൽ ആകാശയാത്ര, സപ്തവാനങ്ങളുടെ സീമകൾ, വൊയേജറിന് വൊയേജറിൽ യാത്ര ചെയ്താൽ ലോകം കണ്ടുപിടിച്ച ഏറ്റവും വലിയ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗമുള്ള വൊയേജറിൽ യാത്ര ചെയ്താൽ 10,000 കോടി സൗരയൂഥങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരൊറ്റ സൗരയൂഥം കടന്നു പോകാൻ 100,000,000,000 വേണ്ടി വരുമെങ്കിൽ ആ 100,000,000,000 സൗരയൂഥങ്ങൾ ഉൾപ്പെടുന്ന ഗാലക്സികളും 14,000 കോടി ഗാലക്സികളും അടങ്ങുന്ന ഒന്നാം ആകാശവും അതിനപ്പുറത്തുള്ള 7 ആകാശങ്ങളും താണ്ടി അള്ളാഹുവിന്റെ സൗദത്തിലെത്തി തിരിച്ചെത്തിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്ഭുതകരമായ ഇസ്റ ഉണ്ടല്ലോ, സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദറു ഫി ദാജിൻ മിൻ അൽലമി. ആ മഹത്തായ മിഅ്റാജിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞപ്പോ പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചത് സുബ്ഹാനല്ലദീ, അത്ഭുതമാണ് അല്ലാഹുവിന്റെ ഇടപെടൽ അടിമയെയും കൊണ്ടുപോയത്. അങ്ങനെ പറഞ്ഞ വേറൊരു സുബ്ഹാൻ സൂറത്ത് യാസീനിൽ കാണാം. എന്താ പറയുന്നെന്നറിയോ? സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ഇണകളായി സൃഷ്ടിച്ച അല്ലാഹു പരിശുദ്ധനാണ്. സുബ്ഹാനല്ലാഹ് എന്ന് എല്ലാത്തിലും ഇണകളുണ്ടെന്ന് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ അറിയാതെ പറയും സുബ്ഹാനല്ലാഹ്. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ചിന്തിച്ചിട്ട് ആ മനുഷ്യൻ പറഞ്ഞു പോകും സുബ്ഹാനക അല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന്. അവിടെയും പറയുമെന്ന് ആകാശത്തിന്റെ പടപ്പിനെ കുറിച്ച് ചിന്തിച്ചാലും സുബ്ഹാനല്ലാഹ് പറയും. ഫഖിനാ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ വലിപ്പവും വിസ്മയവും മനസ്സിലാക്കിയിട്ട് അവൻ പറയും ഫഖിനാ, അല്ലാഹുവേ നരകം എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നരകമില്ലാതെ വരില്ല, നരകം എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് ആ നരകത്തിൽ നീ ഞങ്ങളെ കാക്കണേ അല്ലാ എന്ന് പറയുമെന്ന് മനസ്സിലായില്ലേ? അങ്ങനെയെല്ലാം അല്ലാഹു തആല സുബ്ഹാനല്ലദീയും സുബ്ഹാനക്കയും സുബ്ഹാനല്ലാഹൊക്കെ പറയുന്നത് വലിയ വിസ്മയം പറയുന്നിടത്താ. ആ കൂട്ടത്തിൽ അല്ലാഹ് പറഞ്ഞതാ, എല്ലാറ്റിലും ഇണകളെ പടച്ച അല്ലാഹുവിന് സുബ്ഹാൻ. അല്ലാഹ് സുബ്ഹാനാണ്, പരിശുദ്ധനാണ്. എല്ലാറ്റിലും ഇണകളില്ലേ? ദേ ഈ ചെടിയിൽ ഇണയില്ലേ? ആ ചെടിയിൽ ഇണയില്ലേ? എല്ലാറ്റിലും ഇണയില്ലേ? ഓരോന്നിലും ഇണയുണ്ട്. അപ്പോ ഈ പ്രകൃതിയിൽ മൊത്തത്തിൽ നോക്കിയാൽ എല്ലാത്തിലും ഇണയുണ്ട്. ഇണയില്ലാതെ ഒന്നുമില്ല. ഇണയുടെ ഇണക്കത്തിലാണ് പ്രകൃതിയിലെ എല്ലാറ്റിന്റെയും നിലനിൽപ്പ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയാ സൂറത്ത് യാസീനില്, എന്നെന്നും ഓതാൻ എന്റെ ഉമ്മത്തികളുടെ മനസ്സിൽ ഈ സൂറത്ത് യാസീൻ എന്നും മനപ്പമായാതെ കിടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ പ്രഭാതത്തിലും സൂറത്ത് യാസീൻ ഓതിക്കൊണ്ട് ഉണരുന്ന എന്റെ സമുദായത്തിന്റെ അന്നത്തെ പ്രശ്നങ്ങൾക്ക് അല്ലാഹു പരിഹാരം ചെയ്യുമെന്ന് പുണ്യ റസൂല് പഠിപ്പിച്ചില്ലേ? നമുക്കൊക്കെ പണ്ട് സൂറത്ത് യാസീൻ കാണാപ്പാടമായിരുന്നു. ഇപ്പൊ എത്ര പേർക്കുണ്ടോ സൂറത്ത് യാസീൻ അല്ലേ? പക്ഷെ ഈ സൂറത്ത് യാസീൻ വെറുതെ കാണാതെ അങ്ങനെ ഓതിപ്പോകാനല്ല, അതിൽ ചില സന്ദേശങ്ങൾ തരുന്നുണ്ട് ഓരോ ദിവസവും ഓർത്തു വെക്കാൻ.
ഇണകളുടെ ആകർഷണത്തിൻ്റെ അത്ഭുതകരമായ വിസ്മയത്തെക്കുറിച്ച് പറയാൻ അള്ളാഹു തആല എല്ലാത്തിലും ഇണകളുണ്ട്. രണ്ടാമത് അതിൻ്റെ കൂട്ടത്തിൽ ഓമിൻ അംഫുസിഹിം, അവരുടെ ശരീരങ്ങളിൽ ഇണകളില്ലേ അവർ ചിന്തിച്ചിട്ടുണ്ടോ? രണ്ട് കണ്ണല്ലേ മനുഷ്യനല്ല കൊടുത്തത്, രണ്ട് കയ്യല്ലേ മനുഷ്യനല്ല കൊടുത്തത്, രണ്ട് കാലല്ലേ മനുഷ്യനല്ല കൊടുത്തത്, രണ്ട് മൂക്കല്ലേ അല്ല മനുഷ്യന് കൊടുത്തത്, രണ്ട് നാക്കല്ലേ അല്ല മനുഷ്യന് കൊടുത്തത്. രണ്ട് നാക്കില്ലേ, രണ്ട് നാക്കുണ്ട്, ഇതിന്റെ നടുക്കൊരു വരയുണ്ട്, ഇതിന്റെ അപ്പുറത്തേക്ക് രണ്ട് നാക്കായിട്ട് മാറി നിൽക്കുകയാണ്, മനസ്സിലായില്ലേ? രണ്ട് മൂക്ക് തന്നെ ഉണ്ട്. പോരാ, മനുഷ്യന്റെ ശരീരത്തിലെ മാസ്റ്റർ പാർട്ടായ തലച്ചോറുണ്ടല്ലോ, ആ തലച്ചോറിന്റെ മേജർ പാർട്ടായ സെറിബ്രം ഉണ്ടല്ലോ, ആ സെറിബ്രം പോലും നിങ്ങൾ നോക്കുക, അതിന്റെ നടുവിലുള്ള വരച്ചിട്ടിരിക്കുക രണ്ട് പാർട്ടാ. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, പ്രപഞ്ചത്തിൽ എല്ലാത്തിനെയും ഇണകളായി സൃഷ്ടിച്ചിട്ട് അന്യോന്യം ഇണങ്ങിക്കൊണ്ട് നിലനിന്നുകൊള്ളണമെന്ന് കൽപ്പിച്ചെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലും അല്ലാഹു തആല ഇണകളെ തന്നിട്ടുണ്ട്. ആ ഇണയായി സൃഷ്ടിച്ച ഓരോന്നും അന്യോന്യം ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് അവ നിലനിൽക്കുന്നത് എന്ന് പറയാം അല്ലേ. രണ്ട് കണ്ണിലെ ഒരു കണ്ണിന്, ഒരു ഈ കണ്ണ് വലത്തെ കണ്ണിന്റെ കാഴ്ചയല്ല ഇടത്തെ കണ്ണിന്റെ, ഈ രണ്ട് കണ്ണും ഒന്ന് അടച്ചു പിടിച്ചു കഴിഞ്ഞാൽ കണ്ണ് വികലാഴ്ച വികലമാണ്. രണ്ട് കണ്ണും ഒരുപോലെ തുറന്നു പിടിച്ചാലേ കാഴ്ച ഭദ്രമാവുകയുള്ളൂ. ഒരു മൂക്ക് അടച്ചു പിടിച്ചാൽ ശ്വാസോച്ഛ്വാസം പ്രയാസമാണ്, രണ്ട് മൂക്കും അടച്ചു പിടിച്ചാലേ പറ്റുള്ളൂ. ഇത് അല്ലാഹു തആല പറഞ്ഞു തരിക, ഞാൻ ഇങ്ങനെയാ നിങ്ങളെ പടച്ചിട്ടുള്ളത്. രണ്ട് കൈകളിൽ വലത്തെ കൈക്ക് കരുത്തിച്ചിരി കൂടുതലാണ്, ഇടത്തെ കൈക്ക് കരുത്ത് കുറവാണ്, ദുർബലമാണ്. വലത്തെ കാലിന് കരുത്തല്പം കൂടുതലാണ്, ഇടത്തെ കാലിന് കരുത്ത് കുറവാണ്. പക്ഷേ വലത്തെ കാൽ വിചാരിക്കാറില്ല ഇടത്തെ കാലിനെ തോൽപ്പിക്കാൻ, വലത്തെ കൈ കരുതാറില്ല ഇടത്തെ കൈയെ തോൽപ്പിക്കാൻ. കായിക ശക്തി ദുർബലമാകും, ഒരു കൈ ദുർബലമായാൽ തളർന്നു പോയാൽ, കായിക ശക്തി ദുർബലമാണ്, ഒരു കാല് തളർന്നു പോയാൽ വികലാംഗനാണ്, ഒരു കണ്ണിന് കാഴ്ച മങ്ങിപ്പോയാൽ കാഴ്ചയ്ക്ക് വൈകല്യമുള്ളവനാണ്, ഒരു കാത് ശബ്ദമില്ലാതെ പോയാൽ അവൻ പൊട്ടനാണ്. ഒമിൻ നംഫുസീം, അവരുടെ ശരീരവും ജോഡിയല്ലേ എന്ന് ചോദിക്കുക. ഈ ഇണകൾ, ഇണകളെന്ന് പറഞ്ഞാൽ ഇണങ്ങുകയാണ്, ഇവ ഇണങ്ങി നിൽക്കുന്നത് കൊണ്ടല്ലേ ഇവ നിലനിൽക്കുന്നത്, ഒന്ന് മറ്റൊന്നിനെ തോപ്പിച്ചിട്ടാണോ നിലനിൽക്കുന്നത്? ഇതുപോലത്തെ ഇണകളാ, ഭാര്യയും ഭർത്താവുമല്ല നിങ്ങളെന്ന് പറയാൻ അല്ലാഹു തആല ഉപയോഗിക്കുന്ന പരാമർശങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. പ്രകൃതിയിൽ എല്ലാത്തിലും ഇണകളുണ്ട്, നിങ്ങളുടെ ബോഡിയിലും ഇണകളുണ്ട്, ഒന്നും ഒന്നിനെ തോൽപ്പിക്കുകയില്ല, ഓരോന്നും അന്യോന്യം ബലപ്പെടുത്തുകയാണ്. വീണ്ടും ഒരു വാക്കോടെ അല്ല പറയാണ്, ഏറ്റവും പുതിയ ന്യൂ ജനറേഷൻ ചിന്തിക്കട്ടെ, അല്ല പറയാണ്, അവർക്കറിയാൻ പാടില്ലാത്ത വസ്തുക്കളിലും ജോഡിയുണ്ട്. അവർ കണ്ടുപിടിച്ചിട്ടില്ലാത്ത, അവരറിയാത്ത വസ്തുക്കൾ അവർ പരിശോധിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, കീറി മുറിക്കുമ്പോൾ, ഗവേഷണം ചെയ്യുമ്പോൾ അന്ന് അവർ കണ്ടെത്തും, അതും ഇണകൾ കൊണ്ടാണ്, ഇണകൾ ചോർന്ന് നിൽക്കുന്നുകൊണ്ടാണ്. എന്താണ് അവരറിയാത്തത്? അക്കാലഘട്ടത്തിലുള്ള ആളുകൾ അറിയാത്തതും ഇപ്പൊ അറിഞ്ഞതും എന്താണ്? അണുണ്ടല്ലോ ഏറ്റവും ചെറിയ ആറ്റം, ഈ ആറ്റം, ആ ആറ്റം ആരും അത് പൊളിച്ചു നോക്കാൻ പറ്റൂല എന്നാ വിചാരിച്ചിരുന്നത്. ആറ്റത്തെ പിളർക്കാൻ പറ്റൂല, പൊളിക്കാൻ പറ്റൂല എന്നാ. പക്ഷെ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ആറ്റം പിളർന്നു, ആറ്റം പിളർന്നപ്പോഴാണ് അണുബോംബുണ്ടായത് അല്ലേ. ആറ്റം പിളർന്നപ്പോൾ അണുബോംബുണ്ടായി. അള്ളാഹു കാക്കുമാറാകട്ടെ, ഒരു ലോക ആണവ യുദ്ധം ലോകത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഉത്തരകൊറിയയുടെയും US ട്രംപ് എന്ന് പറയുന്ന ഭ്രാന്തനും ഒക്കെ കൂടി ചേരുമ്പോ ലോകോത്തരാണവ യുദ്ധം വരാൻ സാധ്യതയുണ്ടെങ്കിൽ ലോകാന്ത്യം വളരെ വൈകാതെ സംഭവിക്കും. ഡൂം ഡേ ക്ലോക്ക് തിരിച്ചു വെച്ചു, 2.5 മിനിറ്റേ ലോകാവസാനത്തിനുള്ളത്. ഇതുവരെ 5 മിനിറ്റ് എന്ന് പറഞ്ഞവർ ലോകശാസ്ത്രജ്ഞന്മാർ 2.5 മിനിറ്റേ ഉള്ളൂ, ഡംപ് വന്നതോടുകൂടി, ട്രംപ് വന്നതോടുകൂടി എന്ന് പറഞ്ഞു. ഏതായാലും ഒരാണവ യുദ്ധത്തിന് ലോകം കാതോർക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഈ ആണവ ശക്തി ഉൽപ്പാദിപ്പിച്ചത് കേവലം മനുഷ്യന്റെ കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്ത ഏറ്റവും ചെറിയ പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണികയായ പരമാണുവിൽ നിന്നാണ്, അതിന്റെ വിഭജനത്തിൽ നിന്നാണ് ആറ്റം ബോംബ് ഉൽപ്പാദിപ്പിച്ചതെങ്കിൽ, ആറ്റം ബോംബ് ആ ആറ്റത്തെ അണുവിനെ പിളർന്നു നോക്കി. അള്ള പറഞ്ഞു, അവരറിയാത്ത സൂറത്ത് യാസീനെ നിങ്ങൾ എടുത്തു മറിച്ചു നോക്കണം, അള്ള പറയാണിത്, അവരറിയാത്ത വസ്തുക്കളിലും ഇണകളുണ്ടെന്ന്. അറിയാത്ത വസ്തുവായിരുന്നു ഇത്, അത് മുറിച്ചു നോക്കിയപ്പോ കണ്ടെന്നറിയാമോ? ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോൺ, അതിന്റെ പോലെ തന്നെ ഇലക്ട്രോൺ അല്ലേ, അതിന്റെ ന്യൂക്ലിയസിന് ചുറ്റും പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. എന്താ അതിന്റെ പ്രത്യേകത? രണ്ട് കണികകളല്ല, രണ്ടും ഇണകളാണ്, ഒന്ന് പോസിറ്റീവ് മറ്റേത് നെഗറ്റീവ്. സുബ്ഹാനല്ലാഹ്. അത് എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഒന്ന് പറ്റൊന്നിനോട് ചേർന്ന് നിൽക്കാനാണ് ശ്രമിക്കുന്നത്. 11 പ്രോട്ടോൺ ആണെങ്കിൽ 11 ഇലക്ട്രോൺ, 9 പ്രോട്ടോൺ ആണെങ്കിൽ 9 ഇലക്ട്രോൺ ജോഡിയാക്കി കല്യാണം കഴിച്ചു കൊടുത്തേക്കുക അല്ലാഹു തആല.
ഏറ്റവും ചെറിയ അണുവിന്റെ പദാർത്ഥത്തിന്റെ പരമാണുവിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളെ, പരസ്പര വിരുദ്ധമായ രണ്ട് ശക്തികളെ ഇണ ചേർത്ത് നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് ഒരു പരമാണു പോലും ഈ ലോകത്ത് നിലനിൽക്കുന്നതെന്ന ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പരമാർത്ഥ സത്യത്തെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ പ്രപഞ്ചനം ചെയ്തുവെങ്കിൽ ആലോചിച്ച് നോക്ക്, എന്ത് വലിയ അത്ഭുതമാണ് അല്ലാഹു തആല പറഞ്ഞത്. അവിടെ ഇണകളുണ്ട്, അതുകൊണ്ട് ഇണ ഒന്നിനെ തോപ്പിച്ചിട്ട് മറ്റേത് ജയിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടല്ല ഒരണു ഭദ്രമായിട്ട് നിലനിൽക്കുന്നത്. ഈ പ്രകൃതിയിൽ ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ ആകെ ചെയ്യുന്നവൻ ആരെന്നറിയാമോ? അത് മനുഷ്യൻ മാത്രമാണ്. തന്റെ ഇണയെ തോപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ പ്രകൃതിയിലെ ഒരേ ഒരു ജീവി മനുഷ്യനാണ്. കുടുംബത്തിന്റെ വിള്ളൽ കുടുംബത്തിൽ വിജയം വരാത്തതിന് കാരണം അതാ. കുടുംബത്തിൽ വിജയം വരാൻ ഇണയെ തോൽപ്പിക്കരുതെന്ന്. എത്ര മനോഹരമാണ് പരിശുദ്ധ ഖുർആനിന്റെ ഈ പ്രവചനങ്ങൾ, എത്ര മനോഹരമാണ് ഇതിന്റെ ഈ വ്യാഖ്യാനങ്ങളുടെ ശാസ്ത്രീയത. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ കുടുംബജീവിതത്തിൽ സ്നേഹത്തോടെ, അനുരഞ്ജനത്തോടെ, ഇണക്കത്തോടെ ജീവിക്കുവാനുള്ള തൗഫീഖ് തരുമാറാകട്ടെ. മനുഷ്യനാണെങ്കിൽ ഇണങ്ങി ജീവിക്കാനാണ് പഠിക്കേണ്ടത്. വമാ സുമ്മിയൽ ഇൻസാനു ഇല്ലാ ലിയുൻസീ വലൽ ഖൽബു ഇല്ലാ അന്നഹു യതഖല്ലബു വമാ സുമ്മിയൽ ഇൻസാനു ഇല്ലാ ലിയുൻസീ. ഇൻസാനിനെ ഇൻസാൻ എന്ന് പറയണമെങ്കിൽ തന്നെ ഉൻസ് വേണമെന്ന്, ഇണക്കം വേണം. ഇൻസാൻ ഇൻസാനായത് ഉൻസുള്ളത് കൊണ്ടാണ്, മനുഷ്യൻ മനുഷ്യനായത് ഇണങ്ങാൻ പറ്റുന്നത് കൊണ്ടാണ്. വലൽ ഖൽബു ഇല്ലാ അന്നഹു യതഖല്ലബു, ഖൽബിനെ ഖൽബെന്ന് പറയാൻ കാരണം അതിന്റെ ഇളക്കമാണ്. ഒരിടത്ത് മനസ്സുറച്ചു നിൽക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഖൽബ് ഖൽബായത്. ഖൽബ് ഖൽബായത് ഇളക്കം കൊണ്ട, ഇൻസ് ഇൻസായത് ഉൻസ് കൊണ്ടാണ്, ഇണക്കം കൊണ്ടാണ്. ഈ ഇണക്കം പോയാൽ കുടുംബം പോയി, ഇണക്കം പോയാൽ സ്നേഹം പോയി, ഇണക്കം പോയാൽ സമാധാനം പോയി. ഇത് മനുഷ്യനിൽ മാത്രമല്ല പ്രപഞ്ചത്തിൽ എല്ലാത്തിലുമല്ല വെച്ചിരിക്കുക. അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ ഇണക്കമാണ്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇണക്കമാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ച് ഇണങ്ങി ജീവിക്കാൻ ശ്രമിക്കണം. അതിനാണ് പരിശുദ്ധ ഖുർആൻ അതിന് പുണ്യ റസൂലിന്റെ ചില ജീവിതചര്യകളാണ് നമുക്കതിൻ്റെ ഏറ്റവും വലിയ മാതൃക. ഇതും കൂടാതെ ഞാൻ ചിലത് പറയട്ടെ. ഖുർആൻ ഇങ്ങനെയാണ് കുടുംബത്തിന് അസ്ഥിവാരമിട്ട സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം പറയുന്നത്. വീണ്ടും ഒന്ന് രണ്ട് ഉദാഹരണം കൂടെ പറയുന്നത്. ലോകത്ത് പരിശുദ്ധ ഖുർആൻ അല്ലാതെ സ്ത്രീയും പുരുഷനും ഇങ്ങനെയാണെന്ന് പറയാൻ പടച്ചവനല്ലാതെ പറ്റൂല. മറ്റൊരിക്കൽ അല്ലാഹ് പറയുകയാണ്, സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും എന്ന സൗകര്യത്തിന് വേണ്ടി നമുക്ക് പറയാം അല്ലേ. ദമ്പതികൾ അവരെങ്ങനെയാണെന്നറിയാവോ? അല്ലാഹ് പറയാണ് അവർ വസ്ത്രമാണ്. പെണ്ണുങ്ങൾ ആണുങ്ങളുടെ വസ്ത്രമാണ്, ആണുങ്ങൾ പെണ്ണുങ്ങളുടെ വസ്ത്രമാണ്. ഓ, ഇതെന്തോ ഒരു വിമർശനം കേട്ടതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വർത്താനം. വസ്ത്രം മാറുന്ന പോലെ പെണ്ണിനെ മാറാം, ഭാര്യയെ മാറാമെന്നാ പറഞ്ഞതിന്റെ അർത്ഥമൊന്നും പറഞ്ഞിട്ടല്ലേ. അതെ അതെ അതെ, അങ്ങനെ തന്നെ നമ്മൾ പറയുന്നു വസ്ത്രം മാറുന്ന പോലെ മാറാമെന്ന് വേണം പറഞ്ഞോ. വസ്ത്രം മാറുന്നത് പോലെ മാറുന്നത് വസ്ത്രത്തെ മാറുന്ന അഴുക്ക് പിടിക്കുമ്പോഴാണ് അല്ലേ. അഴുക്ക് പിടിക്കുമ്പോൾ രണ്ടാമത് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കഴുകി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വസ്ത്രം മാറുന്നത്, അല്ലാതെ വലിച്ചെറിയല്ല. വസ്ത്രം മാറുന്നത് പോലെ എന്ന് പറഞ്ഞാൽ തുണി ഉടുക്കാതെ നടക്കുന്നവനെ ആ ഉദാഹരണത്തിൽ സംശയം ഉണ്ടാകേണ്ട കാര്യമുള്ളൂ. വസ്ത്രം അഴിച്ച് വെള്ളം കളഞ്ഞിട്ട് നടക്കാറില്ലല്ലോ. വസ്ത്രമാണ് പെണ്ണ്, അതുപോലെ തന്നെ പെണ്ണിന് ആണ്, പെണ്ണ് മാത്രം വസ്ത്രം എന്ന് പറഞ്ഞാൽ പരാതി ഉണ്ടായേനെ. ഖുർആൻ പറഞ്ഞ എന്താണെന്ന്, പൊട്ടന്മാർ യുക്തിവാദികളാണെന്ന് പറയുന്നവർക്ക് യുക്തി ഉണ്ടായിരുന്നെങ്കിൽ മാത്രം മതിയായിരുന്നു. ഖുർആൻ എന്താ പറഞ്ഞത്? പുന്ന ലിബാസുല്ലക്കും, പെണ്ണുങ്ങൾ ആണുങ്ങളുടെ വസ്ത്രം എന്ന് പറഞ്ഞ് നിർത്തിയായിരുന്നു ഈ വിമർശനം പറയായിരുന്നു. പക്ഷെ ഖുർആൻ എന്താ പറഞ്ഞേ? പുന്ന ലിബാസുല്ലക്കും, പെണ്ണുങ്ങൾ ആണുങ്ങളുടെ വസ്ത്രമാ, പിന്നെയോ വന്തും ലിബാസുല്ലഹും, ഏ പുരുഷന്മാരെ നിങ്ങൾ പെണ്ണുങ്ങളുടെയും വസ്ത്രമാ. ഈ ഇപ്പൊ പിന്നെ വിമർശനത്തിന് എന്താ അർത്ഥം? അപ്പൊ പെണ്ണുങ്ങളുടെ വസ്ത്രമാ, പെണ്ണുങ്ങൾ നിങ്ങളെയും വസ്ത്രം മാറുന്ന പോലെ മാറുമെന്ന് പറഞ്ഞ പ്രശ്നം തീർന്നില്ലേ? അപ്പൊ അങ്ങനല്ല അതിന്റെ അർത്ഥം, മറിച്ച് വസ്ത്രം ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിൽ വസ്ത്രത്തിന്റെ ആ പ്രവണതയും മൂല്യവും ഉണ്ടെങ്കിൽ ആ കുടുംബത്തെ ലോകം സ്നേഹിക്കും. കാരണം എന്താ, വസ്ത്രം എന്തിനാ? നമുക്ക് അഴകിനാണ്, അലങ്കാരത്തിനാണ്. നല്ല വസ്ത്രം ധരിച്ചേ നമ്മൾ റൊട്ടി വരുള്ളൂ. കാരണം എന്താ, നമുക്ക് സൗന്ദര്യം പ്രദാനം ചെയ്യുന്ന നമ്മുടെ വസ്ത്രമാണ്. നല്ല വസ്ത്രം അലങ്കാരത്തിന് ധരിക്കുക അല്ല പറഞ്ഞിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. വരീഷൻ അല്ലാഹു തആല പറഞ്ഞു വസ്ത്രം ധരിക്കുന്ന എന്തിനാ? അലങ്കാരത്തിനാ. ഒരു ലക്ഷ്യം അത് തന്നെയാണ്. രണ്ടാമത് യുവാരി സൗആത്തിക്കും, നിങ്ങളുടെ നഗ്നത മറയ്ക്കാൻ, നഗ്നത മറയ്ക്കാനും അലങ്കാരത്തിനും വസ്ത്രമുണ്ട്. അങ്ങനെ അലങ്കാരമാണ് വസ്ത്രം, രണ്ടാമത് ആ വസ്ത്രമാണ് മനുഷ്യന്റെ ശരീരത്തോട് ഏറ്റവും കൂടുതൽ ഒട്ടിപ്പിടിച്ച് കിടക്കേണ്ടത്. തന്റെ ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് എത്രയും ചേർന്നാ നിൽക്കേണ്ടത്. അകന്ന് നിൽക്കാൻ ശ്രമിക്കരുത്, എപ്പോഴും ഒട്ടി നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് മാത്രമല്ല,
അകന്നു പോയാലോ അടുപ്പിച്ച് നിർത്തണം. കാറ്റടിക്കുമ്പോൾ വസ്ത്രം അകന്നു പോയാൽ ഒലഞ്ഞു പോയാൽ എന്ത് ചെയ്യും? ചേർത്ത് 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 പിടിച്ചോണ്ടിരിക്കും. അപ്പൊ വസ്ത്രം എന്തെങ്കിലും ജീവിതത്തിന്റെ കാറ്റും കോളും ഏറ്റുകൊണ്ട് എന്തെങ്കിലും വിള്ളലുകൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിൽ ഉണ്ടായാൽ ഭാര്യയെ തന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ എന്താണ് ഉപായമെന്ന് ചിന്തിക്കുന്ന വിധത്തിൽ വസ്ത്രമായി തന്റെ ഭാര്യയെ വസ്ത്രമായി തന്റെ ഭർത്താവിനെ കാണുന്ന ആണും പെണ്ണുമാണ് ഒരു കുടുംബ ജീവിതത്തെ ഭദ്രമായി കരിപിടിപ്പിക്കുന്നത്. ഇത് അല്ലാഹു പറയുന്നതാണ്, ഇത് ഏതെങ്കിലും സാഹിത്യകാരന്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ മനോഹരമായ ഒരു സങ്കല്പമല്ല. അല്ലാഹു പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ്. വസ്ത്രമാക്കിയില്ലെങ്കിൽ, ഭാര്യയെ വസ്ത്രമായി കണക്കാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അഴിഞ്ഞു പോയാൽ നമ്മൾ പുറത്തിറങ്ങൂല, അല്ലേ? അഴിഞ്ഞു പോയാൽ ആ വസ്ത്രം അഴിഞ്ഞു പോയാൽ പുറത്തിറങ്ങുമോ? അത്രയും നമ്മളിൽ നിന്ന് ഭാര്യ അകന്നു പോയാൽ നമുക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ അഭിമാനബോധം നമ്മളെ ലജ്ജിപ്പിക്കണം. അത്തരത്തിൽ ആയിത്തീരുമ്പോൾ മാത്രമേ നല്ലൊരു കുടുംബം രൂപപ്പെടുകയുള്ളൂ എന്ന് ഒരു ഭാഗത്ത് വീണ്ടും അല്ല പറയുമ്പോൾ മൂന്നാമതല്ല പറയുന്നു. വേറൊരു ഉദാഹരണമുണ്ട്, ഖുർആനിലെ ഈ വർണ്ണനകളും സങ്കല്പവും കാണുകയുള്ളൂ. എന്തെന്നറിയോ, രാവും പകലുമാണ് സ്ത്രീയും പുരുഷനും, രാവും പകലുമാണ്. ലോകത്തെ നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. രാവും പകലും ഖുർആനിലല്ലാതെ ലോകത്ത് വേറെ എല്ലാ സാഹിത്യ പുസ്തകങ്ങളും എടുത്ത് പരിശോധിച്ചോ, ഇങ്ങനെ ഖുർആനിൽ പറഞ്ഞതുപോലെ വേറെ എവിടെയും പറയൂല. രാവും പകലും, വല്ലൈലി ഇദാ യഖ്ഷാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖ ദ്ദകറ വല്ലുൻസാ ഇന്ന സഅയകും ലശത്താ. പരിശുദ്ധ ഖുർആൻ പണ്ടേ പറയുകയാ, വല്ലൈലി ഇദാ യഖ്ഷാ, ഇരുൾ ചൊരിഞ്ഞ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു കരിമ്പടം പുതച്ചതുപോലെ ഇരുൾ പരത്തി നിൽക്കുന്ന രാത്രിയാണ് സത്യം. വന്നഹാരി ഇദാ തജല്ലാ, ഭൂമിയുടെ ഉപരിതലത്തിൽ ചൂടും വെളിച്ചവും പ്രസരിപ്പിച്ചുകൊണ്ട് പകൽ ചൊരിഞ്ഞു നിൽക്കുന്ന വെളിച്ചം ചൊരിഞ്ഞു നിൽക്കുന്ന പകലാണ് സത്യം, ജ്വലിച്ചു നിൽക്കുന്ന പകലാണ് സത്യം. ജ്വലിക്കുന്ന പകല്, കരിമ്പടം പുതച്ചുറക്കുന്ന തണുപ്പിക്കുന്ന രാത്രി, അല്ലേ? രാത്രിക്ക് പകലെന്ത് ചൂടായിരുന്നു, രാത്രിക്ക് നല്ല തണുപ്പുണ്ട്. ഇത് രണ്ടും തമ്മിൽ അല്ലാഹു തആല ഉദാഹരിച്ചിട്ട് പറയുകയാ, വമാ ഖലഖ ദ്ദകറ വല്ലുൻസാ. ചെറിയ സൂറത്തിൽ നമസ്കാരത്തിൽ നമ്മൾ ധാരാളം പോകുന്ന സൂറത്തല്ലേ, അതിൽ രാവിനെയും പകലിനെയും പറഞ്ഞതിന് ശേഷം അല്ലാഹു അടുത്തതായിട്ട് ചേർത്ത് പറയുന്നത് എന്താ? വമാ ഖലഖ ദ്ദകറ വല്ലുൻസാ, രാവിനെയും പകലിനെയും പോലെ സ്ത്രീയെയും പുരുഷനെയും അണിയിച്ചൊരുക്കിയ അല്ലാഹുവാണ് സത്യം. എന്നിട്ട് പടച്ച തമ്പുരാൻ പറയുകയാ, ഇന്ന സയ്യക്കും ലശത്താ, തീർച്ചയായുമേ പ്രിയപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ, നിങ്ങളുടെ ധർമ്മങ്ങൾ വ്യത്യസ്തമാണ് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ഒരു പണി ചെയ്യേണ്ടവരല്ല, രണ്ടുപേരും ഓഫീസിൽ പോകണ്ട, രണ്ടുപേരും അധ്യാപകരാകണ്ട, രണ്ടുപേരും കച്ചവടത്തിന് പോകണ്ട. മറിച്ച് കച്ചവടത്തിന് പോകേണ്ടവൻ കച്ചവടത്തിന് പോകട്ടെ, വീട്ടിൽ ജോലി ചെയ്യേണ്ടവൻ മക്കളെ പോറ്റാണ്ട് പെണ്ണ് മക്കളെ പോറ്റട്ടെ. അതുപോലെ തന്നെ തൻ്റെ വീടിൻ്റെ പരിചരണത്തിന് ഏറ്റവും പര്യാപ്തയാണ് പെണ്ണിൻ്റെ പ്രകൃതം. അതുകൊണ്ട് പെണ്ണിൻ്റെ ജോലിയും ആണ് ആണിൻ്റെ ജോലിയും ചെയ്യണം എന്നുള്ളത് കുടുംബ ജീവിതത്തിൻ്റെ അടിത്തറവാകുന്നതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ലോകത്ത് കുടുംബത്തിൽ വിള്ളലുണ്ടാകുന്ന ഏത് കുടുംബം എടുത്ത് പരിശോധിച്ചാലും അധികവും പുറത്തുപോയി ജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്ന സ്ത്രീകളുടെ കുടുംബത്തിൽ പലപ്പോഴും പ്രശ്നമാണ്. അല്ലാത്തടത്ത് ഇല്ലെന്നല്ല, പല കാരണങ്ങളുടെ പേരിലുണ്ടാകും. കാരണം എന്താ, സ്വന്തം സമ്പാദ്യ ശേഷി ഒരു സ്ത്രീക്ക് കിട്ടിയാൽ ഒരു സമ്പാദ്യം ഇല്ലാതെ ഭർത്താവിൻ്റെ ചെലവിൽ മാത്രം കഴിയുന്ന പെണ്ണിനെ പിടിച്ചു കിട്ടാൻ പറ്റില്ല, നിയന്ത്രിക്കാൻ പറ്റില്ല എന്നാ ചില ഭർത്താക്കന്മാരുടെ പരാതി. കമലാ സുറയ്യ ഒരിക്കൽ പറയുകയുണ്ടായി, സമ്പത്ത് ജോലിയുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിക്കരുത്, അവൾ ഒരിക്കലും ഭർത്താവിനെ അനുസരിക്കില്ലെന്ന് മാത്രമല്ല ഭർത്താവിനെ കൊണ്ട് അവൾ വീട്ടുവേല ചെയ്യിക്കുന്ന. കമലാ സുറയ്യ ഇസ്ലാമിലേക്ക് വന്ന ചിന്തകയായ കവയത്രി മാധവിക്കുട്ടി പറയുണ്ടായി, ആരും വഴക്കുണ്ടാക്കരുതോട്ട് വീട്ടിൽ പോയിട്ട് ആർക്കെങ്കിലും പെണ്ണുങ്ങൾക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പരാതിപ്പെടില്ല. പക്ഷേ അതൊരു പ്രകൃതമാണ്. ആണിന്റെ പണി ചെയ്യട്ടെ, ആണിന്റെ പണി ചെയ്യട്ടെ, അവൻ പകലിന്റെ പ്രതീകമാണ്, അവൻ പാറക്കെട്ടിനോട് മല്ലടിക്കട്ടെ, പാടത്ത് പോയി അവൻ പണി ചെയ്യട്ടെ, വീട്ടിൽ തന്റെ വീടിനോട്, തന്റെ തൊടിയോട്, തന്റെ പറമ്പിനോട്, തന്റെ പൂവിനോട്, അതുപോലെ തന്നെ പുഷ്പങ്ങളോട്, പറവകളോട്, മക്കളോട് സല്ലപിച്ച്, അയൽക്കാരോട് സല്ലപിച്ചുകൊണ്ട് തന്റെ വീട്ടിലെ ഭർത്താവിന്റെ വീടിന്റെ പരിചരക്ഷണം നോക്കിക്കൊണ്ട് സർവകലാ വല്ലഭയായി പെണ്ണ് വീട്ടിൽ കഴിയട്ടെ. പെണ്ണിന് നല്ല കലാപരമായ റോള് വീട്ടിൽ തന്നെ ഉണ്ട്. വെള്ളിത്തിരയിൽ മിന്നി മറഞ്ഞാൽ മാത്രമൊന്നുമല്ല പെണ്ണിൻ്റെ കലാപരത പ്രകടിപ്പിക്കാൻ അവസരം ഉണ്ടാവുകയുള്ളൂ. നല്ലൊരു പെണ്ണ് ഭാര്യയായാൽ അതാണ് ഏറ്റവും വലിയ കലാപരമായ ഏറ്റവും വലിയ സംഗതി.
ഏറ്റവും വലിയ കലാമൂല്യ മുഹൂർത്തം ഒരു നല്ല ഭാര്യയായി ഒരു ഭർത്താവിൻ്റെ മുമ്പിൽ ഒരു പെണ്ണിനെ മാറാൻ കഴിയും നടത്താം. അല്ലാതെ പുറത്തിറങ്ങിയിട്ട് ലിപ്സ്റ്റിക് ഇട്ട് ചുണ്ടും ചുമപ്പിച്ചിട്ട് തൻ്റെ വയറും അകത്ത് നിന്നപ്പോൾ വീട്ടിൽ നിന്നപ്പോൾ തൻ്റെ ശരീരം മൂടി മറയുന്ന നൈറ്റ് ധരിച്ച പെണ്ണ് പുറത്തേക്ക് പോയപ്പോൾ ബ്ലൗസ് എടുത്തിട്ടിട്ട് വയറം കൊണ്ട് തുറന്നിട്ടു. എന്ത് മനോഹരമാണ് വേഷം എന്നാലോചിച്ച് നോക്കി, എന്തിനാ അവൾ പുറത്തു പോയേ? വീട്ടിൽ അവള് ആണുങ്ങൾ ആരെങ്കിലും പൊക്കിള് തുറന്നിട്ട് ഈ റോട്ടിൽ പകൽ വന്നിക്കോ, ഈ ഇരിക്കുന്ന ആരെങ്കിലും പൊക്കിളും തുറന്നിട്ടിട്ട് ഏതെങ്കിലും ഒരു ആണ് ഇവിടെ പുറത്ത് വന്നിക്കോ, വയറും തുറന്നിട്ടിട്ട് നാണം തോന്നും അവന് നട റോട്ടിൽ നട്ടുച്ച നേരത്ത്. പക്ഷേ പകൽ മുഴുവൻ വീട്ടിൽ അല്ലെങ്കിൽ വീട്ടിന്റെ ഉള്ളറയിൽ നൈറ്റിയിട്ട് തന്റെ ഭർത്താവിന്റെ മുമ്പിൽ തന്റെ വയറും മുതുകുമെല്ലാം മറച്ചു വെച്ച് പെണ്ണ് പുറത്തേക്ക് പോകുന്ന സമയത്ത് സാരി എടുത്തുടുത്തിട്ട് അവളുടെ വയർ ഓപ്പണാക്കി അവളുടെ മുതുക് ഓപ്പണാക്കിയിട്ട് പുറത്തോട്ട് പോയിട്ട് തന്റെ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് കലാപരത പ്രകടിപ്പിക്കുന്ന പെണ്ണെ, നീ നല്ല പെണ്ണല്ല, കുടുംബത്തിന് ചേർന്നവളല്ല എന്ന് ലോകത്തിന്റെ മുമ്പിൽ ഉറക്കെ പറയാൻ തന്റെ ഇടം കാട്ടിയ നേതാവ് മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ പെണ്ണുങ്ങൾ ഒരിക്കലും കുടുംബത്തിൽ സന്തോഷം തരൂല. കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ, കുടുംബത്തിൽ അച്ചടക്കമുണ്ടാകണമെങ്കിൽ പെണ്ണിനിണക്കമുണ്ടാകണം. പെണ്ണിനിണക്കമുണ്ടാകാൻ എന്താ വേണ്ടത്? പെണ്ണ് പെണ്ണിന്റെ പണി, ആണാണിന്റെ പണി. വീട് നോക്കല് പെണ്ണിന് അവകാശപ്പെട്ടതാ? അപ്പൊ ആളുകൾ ചോദിക്കും, പെണ്ണിനെ വീട്ടിലെ അടുക്കള പുഴുവാക്കാണോ? അടുക്കളയിലെ പുഴുവൊന്നും ആകണ്ട, അടുക്കളയിലെ പുഴുവൊന്നും ആകണ്ട. ഭർത്താവ് നിനക്ക് ചെലവിന് തരാൻ വേണ്ടി പുറത്തുപോയി അധ്വാനിക്കുകയാണ്. അവൻ അല്ലാഹു പരിശുദ്ധ ഇസ്ലാം ബാധ്യതകളാണ് വെച്ചിട്ടുള്ളത്. പുരുഷന്മാർ സ്ത്രീകളുടെ കാര്യസ്ഥരാക്കിയിട്ടുണ്ടല്ല. കാര്യസ്ഥരാന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? അവന് വലിയ പദവി കൊടുത്ത് ബഹുമാനിച്ചു എന്നല്ല, നിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കി നടത്തേണ്ട ജോലി ഭർത്താവിനെ പരിശുദ്ധ ഇസ്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു പെണ്ണ് ഒരു പണിയും ചെയ്യണ്ട. അവൾക്ക് വീടുണ്ടാക്കി കൊടുക്കേണ്ടത് ഭർത്താവാ, അവൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് ഭർത്താവാ, അവൾക്ക് വർഷത്തിൽ മിനിമം 2 ജോടി പുതുവസ്ത്രം കൊടുക്കേണ്ടത് ഭർത്താവാണ്. അവളെ കല്യാണം കഴിക്കുന്ന സമയത്ത് മഹർ സ്വന്തം അധ്വാനിച്ച പണത്തിൽ നിന്ന് മഹറുണ്ടാക്കി കൊടുക്കേണ്ടത് ഭർത്താവാ. അതുകൊണ്ട് ഭർത്താവ് കാര്യസ്ഥനാണെന്ന് പരിശുദ്ധ ഖുർആൻ. അത് അംഗീകരിക്കാൻ വകവെച്ചു കൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ ഭർത്താവ് ഞങ്ങളെ ഭരിക്കൊന്നും വേണ്ട, ഞങ്ങളിപ്പോൾ പുതിയ കാലത്തിൻ്റെ പെണ്ണുങ്ങളാന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ ജോളിക്കടയിൽ കയറി, ഞങ്ങളുടെ തൊടുപുഴയിലെ ജോളിക്കടയിൽ, അവിടെ കയറിയിട്ട് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞപ്പോൾ 5000 രൂപ ഒരു സെയിൽസുകാരന് കിട്ടുന്ന ശമ്പളത്തിന് നമുക്കറിയാം, 5000 രൂപയുള്ളൂ. 5000 രൂപയല്ലേ 10,000 കിട്ടുന്ന സെയിൽസുകാർ കാണൂല. ആ 12-8 മണിക്കൂർ ആ കടയിൽ വന്നിട്ട് സ്വന്തം ഭർത്താവിനെ അനുസരിക്കുന്നതിൻ്റെ 10 മടങ്ങ് പപ്പാ എന്ന് വിളിച്ചിട്ട് കടയുടെ ഓണറോട് സംസാരിച്ചുകൊണ്ട് എന്ത് പറഞ്ഞാലും കാക് കൊടുക്കുന്ന ഒരു 5000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു സെയിൽസ് ഗേളിന് തൻ്റെ മാനേജരെ ഇത്ര കണ്ട് അനുസരിക്കാമെങ്കിൽ തൻ്റെ ജീവിതത്തിൽ 1 മാസം 50,000 രൂപ ശമ്പളം വാങ്ങി വരുന്ന ഭർത്താവ്, അല്ല 25,000 രൂപ ശമ്പളം വാങ്ങി വരുന്ന ഭർത്താവ് മാസമൊന്ന് പൂർത്തിയാകുമ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും പരിപൂർണമായിട്ടും ചെലവാക്കിയിട്ട് 10 പൈസ കയ്യിലില്ലാതെ കടം വാങ്ങേണ്ടുന്ന ഗതികേടിലേക്ക് പാവപ്പെട്ട ഭർത്താവ് അലയുമ്പോൾ ആ ഭർത്താവ് വീട്ടിൽ കയറി വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ ചോദിച്ചാൽ അത് കൊടുക്കാത്ത ഭാര്യ നല്ല ഭാര്യയാകുമെന്ന് ആരാ പറഞ്ഞത്? അനുസരണം ഭർത്താവിനോടല്ലേ പെണ്ണുങ്ങൾക്ക് പാടില്ലാതുള്ളൂ. സെയിൽസുകളാണെങ്കിൽ മാനേജറോട് കാണിക്കുമല്ലോ, 8 മണിക്കൂർ അവിടെ പോയിരുന്നിട്ട് അടിമയെ പോലെ പണി ചെയ്യുമല്ലോ. ഞാനൊരു ദിവസം ഒരു അഡ്വക്കേറ്റിന്റെ ഓഫീസിൽ കയറി ചെന്നു, ഒരുപാട് അഡ്വക്കേറ്റ്സ് നിരന്നിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ ഒരല്പം വെള്ളം കിട്ടുമെന്ന് ചോദിച്ചു. ഉടനെ ഒരു ജൂനിയർ അഡ്വക്കേറ്റിനെ ബെല്ലടിച്ച് വിളിച്ചിട്ട് ഇച്ചിരി വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം കൊണ്ട് കൊടുത്തത് അഡ്വക്കേറ്റാണ്. ഇത്തിരി ശമ്പളം കൊടുക്കുമെന്ന് കണ്ടാൽ ഏത് വിടുപണിയും സേവയും ചെയ്യാൻ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ മുമ്പിൽ പോലും മടിയില്ല എങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തനിക്ക് മഹർ നൽകി വിവാഹം കഴിച്ച ഭർത്താവാണ്. സ്ത്രീധനം 10 പൈസ വാങ്ങിച്ചിട്ടില്ലാത്ത ഭർത്താക്കന്മാരാണ് ഇരിക്കുന്ന മുഴുവൻ ആളുകളും. കാരണം അവർ മുസ്ലിങ്ങളല്ലേ? മുസ്ലിങ്ങൾ സ്ത്രീധനം മേടിക്കൂല്ലോ? മേടിക്കോ? ആരും, നമ്മളാരും മേടിച്ചിട്ടില്ല, മേടിക്കൂല, മഹർ അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള ഭർത്താവിന്റെ പേരിലാണ് മുഹമ്മദ് റസൂലുള്ള പറഞ്ഞത്, ലൈൻ അമർ ഏതെങ്കിലും ലൗ കുന്തു ആമുറു അലാ ആമുറു അഹദൻ അൻ യസ്ജുദലി അഹദിൻ, ഏതെങ്കിലും ഒരാളോട് മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ലഅമർതുൽ മർഅത്താൻ തസ്ജുദലി സൗജിഹാ, ഭാര്യയോട് ഭർത്താവിനോട് സുജൂദ് ചെയ്യാൻ ഞാൻ പറഞ്ഞേനേ. പറയൂല, പറഞ്ഞിട്ടില്ല, പക്ഷേ അത്രയും ചെയ്യാൻ അവകാശമുണ്ട്. കാരണം 5000 രൂപയ്ക്ക് 8 മണിക്കൂർ ഇങ്ങനെ അടിമവേല ചെയ്യാമെന്ന് ലോകം കാട്ടിക്കൊടുത്തോണ്ടിരിക്കുമ്പോൾ ജീവിതം മുഴുവൻ ഒഴിഞ്ഞിട്ടിട്ട് കടക്കാരനായി വീട് പണിത് കൊടുക്കാൻ, ഭാര്യയെ താമസിപ്പിക്കാൻ, വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ, സ്ത്രീധനം വാങ്ങാതെ ഇസ്ലാമിലെ പുരുഷൻ, പെരുമ്പാവൂരെ പുരുഷൻ എന്ന് പറയാൻ ധൈര്യം എനിക്കില്ല, തൊടുപുഴയിലെ എന്റെ നാട്ടിലെ പുരുഷനൊന്നും പറയാൻ ധൈര്യമില്ല. ഇസ്ലാമിലെ പുരുഷൻ സ്ത്രീധനം മേടിച്ചിട്ടില്ല,
മാലിദ്വീപിൽ മേടിച്ചിട്ട്, ലക്ഷദ്വീപിൽ മേടിച്ചിട്ടില്ല, ഖത്തറിൽ മേടിച്ചിട്ടില്ല, സൗദി അറേബ്യ മേടിച്ചിട്ടില്ല, ബഹ്റിൻ മേടിച്ചിട്ടില്ല, ഇന്തോനേഷ്യ മേടിച്ചിട്ടില്ല. മുസ്ലിമായ ഒരു പുരുഷനും സ്ത്രീധനം മേടിക്കാതെ അങ്ങോട്ട് പെണ്ണിന് മഹർ കൊടുത്തോണ്ട്, അവൾക്ക് ചെലവിന് കൊടുത്തുകൊണ്ട്, അവളുടെ മക്കൾക്ക് ചെലവിന് കൊടുത്തുകൊണ്ട്, അവൾക്ക് വാഹനം നൽകിക്കൊണ്ട് സർവ്വതും കൊടുത്തിട്ട് തൻ്റെ ജീവിതം ഒരു മെഴുകുതിരി പോലെ ഉരുകി ഉരുകി ഇല്ലാതാകുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊരു ഭാര്യയൊന്ന് ഇണങ്ങണമെന്ന്, എങ്കിലേ ഒരു ജോഡിയുടെ ഇണകളുടെ ഇണക്കം പൂർണ്ണമാവുകയുള്ളൂ എന്ന് അത് വളരെ പച്ചയ്ക്ക് സിട്ടാവായ റബ്ബിന് പറയാൻ മടിയില്ല. മറ്റു പലർക്കും പേടിയാ. സ്ത്രീ സമത്വം പ്രഖ്യാപിച്ചില്ലെങ്കിൽ സമൂഹത്തിൽ മാന്യത അന്തസ് കിട്ടൂല. കുടുംബം തുടങ്ങുന്നത് ആദൻ നബിക്ക് അള്ളാഹു ഹവ്വ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇണ ചേർത്ത് കുടത്തെടുത്ത് കുടുംബം തുടങ്ങുന്നു എന്ന് കാണാം നമുക്ക്. ഇത് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് മാത്രം തന്നതാണ്. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് രൂപം കൊണ്ടേ മനുഷ്യരല്ലാത്ത എത്രയോ ജീവജാലങ്ങൾ ഈ ലോകത്തുണ്ട്. ചെറുതുണ്ട്, വലുതുണ്ട്, പലതുണ്ട്. പക്ഷിയുണ്ട്, പ്രാണിയുണ്ട്, പറവയുണ്ട്, ജന്തുജാലങ്ങളുണ്ട്. ലോകത്തേതെങ്കിലും ഒരു വിഭാഗത്തെ, ഒരു ജീവി വർഗത്തെ ഇതുപോലെ കുടുംബമായി കഴിയുന്നതായി നമുക്ക് കാണാനാകുമോ? കുടുംബം നൽകിയ, അനുഗ്രഹിക്കപ്പെട്ട വേറെന്തെങ്കിലും ഒരു ജീവി ഉണ്ടോ? സത്യത്തിൽ എല്ലാ ജീവികളുടെയും ജന്മത്തിന് മുമ്പ് ആ ജന്മത്തിനാവശ്യമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ ആ ജീവി വർഗത്തിന്റെ മാതൃത്വത്തെ അള്ളാഹു ചുമതലപ്പെടുത്താറുണ്ട്. മാതൃത്വത്തെ ചുമതലപ്പെടുത്താറുണ്ട്. സൃഷ്ടി നടക്കാൻ വേണ്ടിയിട്ട് അതിലെ സ്ത്രീയും പുരുഷനും തമ്മിൽ ഇണചേരാറുമുണ്ട്. പക്ഷേ ഇതെല്ലാം നടക്കുമ്പോഴും അവയിൽ കുടുംബമില്ല. കുടുംബം അവിടെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. എങ്ങും കുടുംബമില്ല. നമുക്കറിയാലോ, നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന ഒരു കോഴിയെ നമ്മളെടുത്ത് പരിശോധിക്കുക. ആ കോഴി 21 ദിവസം മുട്ടയുടെ മുകളിൽ അടയിരുന്നു കൊണ്ട് അന്നപാനീയങ്ങൾ പരിപൂർണമായി വെടിഞ്ഞുകൊണ്ട് ഒരു കോഴി തൻ്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ ഒരു കോഴി 21 ദിവസം അച്ചടക്കത്തോടുകൂടി ആ കോഴിയുടെ മുട്ടയ്ക്ക് മുകളിൽ അടയിരിക്കാറുള്ളത് നമ്മൾ കാണാറുണ്ട്. എത്രമാത്രം ഡിസിപ്ലിൻഡാണ് ആ കോഴിയുടെ ജീവിതം. ആരാണ് ഈ കോഴിയെ ഇങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ചത്? ഏത് മാതൃശാലയിലാണ്, ഏത് പാഠശാലയിലാണ് ആ കോഴി പഠിച്ചത്? എങ്ങും പഠിച്ചില്ല. എന്നിട്ടും ആ കോഴി തൻ്റെ അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകാൻ വേണ്ടിയിട്ട് 21 ദിവസത്തോളം ഭക്ഷണം ഉപേക്ഷിച്ച്, പാനീയം ഉപേക്ഷിച്ച് ആ മുട്ടയ്ക്ക് മുകളിൽ അടയിരിക്കുന്നിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക മാത്രമല്ല, ആ കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് തൻ്റെ ആ മുട്ടത്തോടിന്റെ പുറന്തോട് പൊട്ടിച്ച് ആ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ കാലൂന്നിയാൽ അപ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങൾ അതിൻ്റെ നൂല് പോലത്തെ കാലിൽ പൊങ്ങി നിന്നുകൊണ്ട് തീറ്റ കൊത്തി തിന്നും. അത്ഭുതകരമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് പല ജീവികളെയും സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മൾ കാണണം. ആ കോഴിയുടെ കുഞ്ഞുങ്ങൾ എപ്പോഴാണോ ഈ ഭൂമിയിലേക്ക് അത് പിറന്നു വീണത് അപ്പോൾ തന്നെ നൂല് പോലത്തെ കാലിൽ പൊങ്ങി നിൽക്കും. പക്ഷേ ഇങ്ങനെ ആ കോഴി കുഞ്ഞുങ്ങൾ ആ തള്ളയുടെ ചുറ്റും അഭയം പ്രാപിച്ചുകൊണ്ട് ചുറ്റിപ്പറ്റി നടന്ന് തള്ളക്കോഴിയോടൊപ്പം കുപ്പയിൽ നിന്ന് അതിന്റെ കുപ്പകൾ ചെത്തി കുച്ചിക്ക് പെറുക്കി ആഹാരമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ കോഴിയുടെ കുഞ്ഞിന് ആകാശത്തിൽ നിന്ന് പറന്നെത്തി അപകടം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള കഴുകൻ പരുന്ത് പോലുള്ള എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും വീറോടെ ചെറുക്കുന്ന കോഴിയുടെ തള്ള. എത്ര വീറോടെയാണ് ആ കോഴിയുടെ തള്ള ചെറുക്കുക അല്ലേ? ഒന്നിനെയും വിട്ടുകൊടുക്കൂല. പറന്നു വരുന്ന കഴുകനും പരുന്തിനും എത്ര ശക്തിയുണ്ടെങ്കിലും ശരി, താൻ എത്ര ദുർബലയാണെന്ന് പോലും ചിന്തിക്കാതെ ആ കോഴി അതിധീരമായി ചെറുത്ത് നിന്നുകൊണ്ട് ആ അവയെല്ലാം തൻ്റെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ചെറുക്കുന്ന ആ തള്ള. പക്ഷേ ആ കോഴിയുടെ കുഞ്ഞുങ്ങളൊന്ന് പറക്കമുറ്റിയാലോ? പറക്കമുറ്റിയാൽ തീർന്നില്ലേ? പിന്നെ ആ തള്ളയെ കുഞ്ഞുങ്ങൾക്ക് വേണോ? പിന്നെ ആർക്കെങ്കിലും ആ കുഞ്ഞുങ്ങൾക്ക് തള്ളയെ വേണോ? തള്ളയ്ക്ക് കുഞ്ഞുങ്ങളെ വേണോ? പിന്നെ കുഞ്ഞെന്ന തള്ള എന്നുള്ള പാരസ്പര്യത്തിന്റെ ബന്ധത്തിന്റെ കണ്ണിയെല്ലാം പൊട്ടി അങ്ങനെ ഇനി അന്യോന്യമവർ തമ്മിൽ കണ്ടാൽ പോലും അറിയാത്ത വിധത്തിൽ ആ കുഞ്ഞുങ്ങൾ വഴിമാറി നടക്കുകയാണ്. ഇതൊരു കോഴിയുടെ കുടുംബത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ കോഴിയുടെ വർഗത്തിൽ സമൂഹത്തിൽ മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ ജീവി വർഗത്തിലും തൻ്റെ കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വേദനയോടുകൂടി ഗർഭം പേറി നടക്കുന്ന ഓരോ ജന്തുജാലങ്ങളും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന സമയത്തോളം തൻ്റെ കുഞ്ഞുങ്ങൾ കുതിരത്തിൽ പേര് നടന്നുകൊണ്ട് ജന്മം നൽകി അതിൻ്റെ മാതൃ പരിരക്ഷ അത് ഭൂമിയിലേക്ക് തൻ്റെ കുഞ്ഞ് പിറന്നു വീണാലുടൻ ആവശ്യമായ എല്ലാം മാതൃ പരിരക്ഷയും നൽകി
അതിനെ വളർത്തി അതിനൊരു പാകമായി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ചെയ്ത തന്റെ അമ്മയെ കുറിച്ച് പിന്നെ ആ കുഞ്ഞുങ്ങ കുറിച്ച് ചിന്തയില്ല. ആ കുഞ്ഞിനെ കുറിച്ച് പിന്നെ അമ്മയ്ക്കും ഒരു ചിന്തയില്ല. അമ്മ ബന്ധം മക്കൾ ബന്ധമെല്ലാം അറ്റുപോവുകയാണ്. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നത് തരത്തിലുള്ള ബന്ധത്തിന്റെ കണ്ണി പൊട്ടിപ്പോവുകയാണ്. എവിടെയും അങ്ങനെ ആയിരിക്കുമ്പോഴാണ് അല്ലാഹു തആല ഇതുപോലുള്ള ഒരു ഇണയെ മനുഷ്യവംശത്തിന്റെ ആദി പിതാവിന് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്തത്. വഖലഖ മിൻഹാ സൗജഹാ, ആ അല്ലാഹു തആല അതിന്റെ ഇണയെ ആദമിന്റെ ഇണയെ സ്വന്തം ബോഡിയിൽ നിന്ന് തന്നെയാണ് അല്ലാഹു തആല വേർതിരിച്ചെടുത്തത്. സ്വന്തം ശരീരത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഇണയെ നൽകി. അത് ഹവ്വയാണ് അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ അഭേദ്യമായ തരത്തിൽ അകലാനാവാത്ത വിധത്തിൽ അഭൗമമായ ഒരു ബന്ധത്തിന്റെ പേരിൽ ആ രണ്ട് ശരീരങ്ങൾ മാത്രമല്ല ആ രണ്ടാത്മാവുകൾ അത്ഭുതകരമായ നിലയിൽ വിളക്കി ചേർക്കപ്പെട്ടു. അല്ലാഹു പറയുകയാണ് വഖലഖ മിന്നാ സൗജഹാ, അല്ലാഹു തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് തന്റെ ബോഡിയിൽ നിന്ന് ഒരു ഇണയെ പകുത്തു നൽകി. ഇണയെ നൽകി എന്നതിന് പരിശുദ്ധ ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട്. കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടത് അല്ലാഹു നമുക്ക് നൽകി ഇണ എന്ന ഈ യാഥാർത്ഥ്യത്തെയാണ്. ഇണയില്ലാതെ ഈ ലോകത്ത് നമുക്ക് നിലനിൽപ്പില്ല. ആ ഇണയുടെ ഇണക്കത്തിലൂടെയാണ് ഈ പ്രകൃതിയുടെ തന്നെ നിലനിൽപ്പ് അല്ലാഹു ഉറപ്പുവരുത്തിയത്. ഇണകൾ എത്ര ഇണങ്ങുന്നു അത്ര കണ്ട് ലോകം നിലനിൽക്കുന്നു. കുടുംബത്തിൽ സന്തോഷം വരാൻ പുണ്യ റസൂലുള്ള വീണ്ടും ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്കറിയുമോ ഈ ലോകത്തൊരു പുരുഷൻ നേടിയ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന്? അലാ ഉഖ്ബിറുക്കും ബിഖൈരിമാ യക്നിസുൽ മറു, ഒരു പുരുഷൻ ഈ ലോകത്ത് നേടിയ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഹാലൂ ബലാ യാ റസൂൽ, ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് റസൂലുള്ള ചോദിക്കുമ്പോ സഹാബാക്കൾ പറയുകയാണ്, ബലാ യാ റസൂലല്ലാഹ, പറഞ്ഞാലും നബിയെ ഒന്ന് പറഞ്ഞാലും, എന്താണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പുരുഷന്റെ സമ്പാദ്യം? അതൊന്ന് അറിയണം ഞങ്ങൾക്കെന്ന് പറഞ്ഞുകൊണ്ട് സഹാബാക്കൾ കാതു വട്ടം പിടിച്ചപ്പോൾ പുണ്യ റസൂല് പറയുകയാണ്, പുരുഷൻ ഈ ലോകത്ത് സമ്പാദിച്ച ഏറ്റവും വലിയ സമ്പാദ്യം ടൗണിന്റെ നഗരഹൃദയത്തിൽ വലിയ ഒരു കെട്ടിടം സമ്പാദിച്ചതല്ല, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട മേഖലയിൽ നൂറുകണക്കിന് ഏക്കർ എസ്റ്റേറ്റ് സമ്പാദിച്ചതല്ല, ഇതൊന്നുമല്ല ഒരു പുരുഷന്റെ ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പാദ്യം. അൽ മറഅത്തു സാലിഹ, തന്റെ ജീവിതത്തിന് ഒത്തിണങ്ങി പോകുന്ന, തന്റെ ഭർത്താവിന്റെ ജീവിതത്തിന് ഒത്താശ ചെയ്യുന്ന, അവന്റെ പ്രകൃതങ്ങളും അവന്റെ താല്പര്യങ്ങളും തിരിച്ചറിഞ്ഞ് അവനോട് സമരസപ്പെട്ടു പോകുന്ന സാലിഹത്തായ ഒരു ഭാര്യയാണ് ഈ ഭൂമിയിൽ ഒരു പുരുഷൻ കണ്ടെത്തിയ ഏറ്റവും വലിയ നിധി എന്ന് മുഹമ്മദ് മുസ്തഫ. അത് കണ്ടെത്തുന്നതിൽ അവരും പരാജയപ്പെട്ടു പോയി. എല്ലാം കിട്ടി, പക്ഷെ അതില്ല. ആള് എം പി ആ, നല്ല സുന്ദരിയായ ഭാര്യയുണ്ട്. സുന്ദരിയായ ഭാര്യയല്ല നിധി. ലക്ഷങ്ങളും കോടികളും കൊടുത്താൽ ഏത് പരസ്യമായും കൊണ്ടുപോയി വിവസ്ത്രയായി അഴിഞ്ഞാട്ടം നടത്താൻ തയ്യാറുള്ള പെണ്ണ്, കാശ് കൊടുത്താൽ കിട്ടാത്ത സുന്ദരികൾ ലോകത്തെവിടെ ഉള്ളത് അല്ലേ? അവള് മൂല്യമുള്ളവളല്ല. കോടാന കോടികളിൽ ലോകം മുഴുവൻ കൊടുത്താലും തന്റെ ശരീരത്തിന്റെ ശിരസിൽ നിന്നൊരു തട്ടം മാറ്റാത്ത പെണ്ണ്, അതാണ് വിലയുള്ള പെണ്ണ് അല്ലേ? അതല്ലേ വില? തലയിൽ നിന്നൊരു തട്ടം മാറ്റിയിട്ട് നിന്റെ പള്ളിക്കുടം വേണ്ടടാ എന്ന് ഫ്രാൻസിന്റെ തെരുവീതിയിൽ ഞെളിഞ്ഞു നിന്ന് പറയുന്ന അൾജീരിയക്കാരി യൂറോപ്യൻ പെൺകുട്ടികളെ കണ്ടു പഠിക്കണം നമ്മുടെ താത്താമാർ. ആരാണുങ്ങൾ കയറി വരുമ്പോഴും എവിടെയൊക്കെ തട്ടം താത്തിയിടുക, ഉസ്താദന്മാരെ കാണുമ്പോ തട്ടം പൊക്കിയിടുക. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെയില്ല. പണ്ടങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതുമില്ല അല്ലേ? ഏത് പുരുഷന്റെ മുമ്പിലും പരസ്യമായിട്ട് ഇറങ്ങി നടക്കുമ്പോ തട്ടം താത്തിയിടുക. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ? അങ്ങനെ ഇറങ്ങി ഏതെങ്കിലും ഒരു പെണ്ണിറങ്ങി നടന്നാൽ അയ്യു മംറഅത്തിൻ ഖറജത് മിൻ ബൈതിഹാ മുതബരിജതൻ വതഅത്തറത് ഫഹിയ സാനിയാ, അണിഞ്ഞൊരുങ്ങി അത്തറും പൂശി പരപുരുഷന്മാർക്ക് അവളുടെ സുഗന്ധം വേശുന്ന വിധത്തിൽ തെരുവിലൂടെ നടന്നു പോകുന്ന ഏതെങ്കിലും പെണ്ണുണ്ടെങ്കിൽ അവൾ വ്യഭിചാര സന്നദ്ധയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതെന്റെയും നിങ്ങളുടെയും ഭാര്യ ആയാലും കുഴപ്പമില്ല, എന്റെയും നിങ്ങളുടെയും മക്കളായാലും കുഴപ്പമില്ല, അവൾക്ക് വിലയില്ലാത്ത പെണ്ണാണെന്ന് മുഹമ്മദ് മുസ്തഫ. പത്ത് കാശ് കിട്ടിയാൽ ഒരു നല്ല ചുരിദാർ വാങ്ങിക്കൊടുത്താൽ തന്റെ ശരീരം അവന്റെ മുമ്പിൽ അടിയറ വയ്ക്കാൻ സന്നദ്ധതയുള്ള പെണ്ണാണ്, അവക്കൊരു മൂല്യവുമില്ല. ലോകം മുഴുവൻ കൊടുത്താലും തന്റെ മുടിനാരിഴ അതിന്റെ പരപുരുഷനെ കാണിക്കുള്ളെന്ന് തീരുമാനിക്കുന്ന പണത്തിന് വിലയില്ലാത്ത പെണ്ണ്, അതിനവളൊരു വിലയും കൊടുക്കില്ല. സ്വർഗത്തിനാണ് അവൾ മൂല്യം കൽപ്പിക്കുന്നത്. അങ്ങനത്തെ പെണ്ണാണ് ഈ ലോകത്തൊരു പുരുഷന് കിട്ടുന്ന ഏറ്റവും വലിയ നീതിയെന്ന് മുഹമ്മദ് മുസ്തഫ. അതുണ്ടോ നമുക്ക്?
ഉണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യശാലികളാണ്. അങ്ങനത്തെ ഒരു ഭാര്യയാകാൻ നമ്മുടെ ഭാര്യമാർക്ക് കഴിയുന്നുണ്ടോ? അതിന് സഹായകമായ നിലയിൽ അവളുടെ ഇംഗിതങ്ങൾ അറിഞ്ഞുകൊണ്ട് സ്വന്തം അധ്വാനം കൊണ്ട് അവളുടെ ആവശ്യങ്ങൾക്ക് ചെലവിന് നടത്തുന്ന അവളുടെ പിതാവിന്റെ കയ്യിൽ നിന്ന് സ്ത്രീധനം പിടിച്ചു വാങ്ങാത്ത ഭർത്താവായോ നമ്മൾ? എങ്കിൽ നമ്മൾ ആണുങ്ങളുമായി അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളപ്പോ ആണുങ്ങളായി, അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുടെ ഇഷ്ടപ്പെട്ട പെണ്ണായി, കുടുംബത്തിന് ചേർന്നവർ. ഇതാണ് കുടുംബത്തിന് ചേർന്നവർ. റസൂലുള്ള പറഞ്ഞു, നീ വീട്ടിലേക്ക് കയറി വന്നിട്ട് അവളെ ഒന്ന് നോക്കിയാൽ നിന്റെ മനം കുളിർത്തു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഓ, എന്താ ഐശ്വര്യറായാണോ വിട്ടിരിക്കണേ മനം കുളിർത്തു പോകാൻ? അങ്ങനല്ല, നീ നിനക്കിണങ്ങിയ പെണ്ണിനല്ലേ നീ കെട്ടി വിട്ടിക്കൊണ്ടേരുത്തിയിരിക്കുന്നേ. നീ വിഷമിച്ച് പുറത്തു പോയി, നീ പലതരം പ്രാരാബ്ദങ്ങളും ഏറ്റുവാങ്ങി വീട്ടിലേക്ക് കയറി വരുമ്പോ വാതിൽ തുറന്നു കൊടുത്തിട്ട് ഒരു ചിരിക്കുന്ന പുഞ്ചിരിക്കുന്ന മുഖവുമായി നിന്റെ ഭാര്യ നിന്നെ അഭിമുഖീകരിച്ചാൽ അത് മതി. ഐശ്വര്യറായിയുടെ 1000 ചിരി പോലും നിന്റെ ഭാര്യയുടെ പുഞ്ചിരിക്ക് പകരമാകൂല. നീ വീട്ടിൽ കയറി വരുമ്പോൾ അവളുടെ നേരെ നീ മുഖം തിരിക്കുമ്പോൾ ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് നിന്റെ നേരെ നിന്നെ അഭിമുഖീകരിക്കും ഒരു പെണ്ണ്, അവളോളം സാലിഹത്തായ ഭാര്യയല്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അതാകാൻ വെള്ളിത്തിരയിലെ മിന്നുന്ന നായികമാർക്ക് പറ്റാത്തത് കൊണ്ടല്ലേ ഗ്ലാമറിന്റെ ലോകത്ത് ദാമ്പത്യത്തിന് ആയുസില്ലാത്തത്? ഏറ്റവും വലിയ സുന്ദരികളാണെന്ന് പറഞ്ഞ ഏതെങ്കിലും സിനിമാ നടിമാർ ദാമ്പത്യ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ടോ? കാരണം ഭർത്താവ് പുറത്തവൾക്ക് ചിരിക്കാനറിയാം, വീട്ടിൽ കയറി വരുന്ന ഭർത്താവിന്റെ മുമ്പിൽ ഹൃദ്യമായി ചിരിക്കാൻ അറിയില്ല. റസൂലുള്ള മനഃശാസ്ത്രം അറിഞ്ഞ ആളാണ്. അതുകൊണ്ടാണ് ഹൗല കല്ലിസ് പറഞ്ഞത്, ദി ഓൺലി ടീച്ചർ ഹു ഫേസ്ഡ് ദി പ്രോബ്ലം ഓഫ് സെക്സ് ഫെയർലി ആൻഡ് ഹോണസ്റ്റ്ലി വാസ് ദി പ്രൊഫറ്റ് ഓഫ് ഇസ്ലാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ജീവിച്ചിരിക്കുന്ന 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രശസ്തനായ ലൈംഗിക ശാസ്ത്രജ്ഞൻ ഹൗല കല്ലിസ് അദ്ദേഹം പറഞ്ഞു, ദി ഓൺലി ടീച്ചർ ഹു ഫേസ്ഡ് ദി പ്രോബ്ലം ഓഫ് സെക്സ് ഫെയർലി ആൻഡ് ഹോണസ്റ്റ്ലി വാസ് ദി പ്രൊഫറ്റ് ഓഫ് ഇസ്ലാം. ലൈംഗിക പ്രശ്നങ്ങളെ സത്യസന്ധമായും ഫെയർലി ആൻഡ് ഹോണസ്റ്റ്ലി നിഷ്പക്ഷമായും അഭിമുഖീകരിച്ച ലോകം കണ്ട ഒരേ ഒരു അധ്യാപകൻ മുഹമ്മദ് മുസ്തഫ എന്ന് മുസ്ലിയാക്കന്മാരല്ല പറഞ്ഞേ, ലോകത്ത് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ലൈംഗിക ശാസ്ത്രജ്ഞന്മാരും ഏറ്റവും വലിയ നോബൽ സമ്മാന ജേതാക്കൾ സർട്ടിഫൈ ചെയ്തു പോയി ഈ പ്രവാചകന്. ആ നബിയാ പറഞ്ഞു തരുന്നത് ദാമ്പത്യം വിജയിക്കാനുള്ള വഴി കൗൺസലിംഗ് സെന്ററിൽ പോയി വല്ലവനെയും കാണാൻ പോയിട്ട് കാര്യമൊന്നുമില്ല. ഒന്നാമത്തെ ദാമ്പത്യ ജീവിതം കുടുംബജീവിതം സമാധാനപരമാകാൻ ഭർത്താവ് തൻ്റെ ബാധ്യതകൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുമ്പോൾ അതവൻ ചെയ്യണം. പരമാവധി സ്നേഹം സമ്മാനിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സിനിമയിൽ ഈ മത്സരം നടക്കുന്നേ, ആ സിനിമ വീട്ടിൽ ആഘോഷിക്കാനാ പറയണേ. അപ്പൊ കലാപരമായ അവസരങ്ങൾ പെണ്ണിന് കൊടുത്തല്ലോ. നിന്റെ വീട് സിനിമയുടെ വെള്ളിത്തിരയാകട്ടെ. ഭർത്താവിന്റെ മുമ്പിൽ നന്നായി അഭിനയിക്കുന്ന ഭാര്യയെ വെള്ളിത്തിരയിൽ കാഴ്ചവെക്കുന്നതിന് പകരം പ്രിയപ്പെട്ട പെണ്ണെ നിന്റെ വീട് നീ വെള്ളിത്തിരയാക്കി മാറ്റ്. ഭർത്താവ് കയറി വരുമ്പോൾ കൈ കൊടുത്ത് സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയാകെ. അങ്ങനെ തന്നെ റസൂലുള്ള പറഞ്ഞേ, പ്രണയം മുട്ടിടേണ്ടത് വീടുകളിലാണ്, ദാമ്പത്യത്തിലാണ്. ഇന്ന് ലോകത്ത് പ്രണയം മുട്ടിടുന്നത് പുറത്താ, കല്യാണത്തിന് മുമ്പ് പ്രണയം, കല്യാണം കഴിഞ്ഞ പ്രണയത്തിന്റെ പട്ടട ചവക്കുഴി അല്ലേ. അള്ളാഹുവിന്റെ റസൂൽ പ്രണയിച്ചു, ആയിഷയെ പ്രണയിച്ചു, ഖദീജയെ പ്രണയിച്ചു. അതൊരു വല്ലാത്ത പ്രണയമായിരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തൻ്റെ ടീനേജ് കാരിയായ ഭാര്യ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഒരു ഗ്ലാസിൽ പാൽ കുടിക്കുകയാണ്. ടീനേജ് ഭാര്യ എന്ന് ഞാൻ പറയട്ടെ പുതിയ ഭാഷയിൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു തആല എനിക്ക് വഫാത്താകുമ്പോൾ, അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്താകുമ്പോൾ 18 വയസ്സേ ഉള്ളൂ, ടീനേജല്ലേ. ടീനേജ് ഭാര്യയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയാ. കയറി വന്ന പ്രിയപ്പെട്ട പ്രവാചകൻ ഒരു കാതലനെ പോലെ അള്ളാഹുവിന്റെ റസൂൽ ആയിഷയുടെ നേരെ പാഞ്ഞു വന്നിട്ട് ആ പാൽപാത്രത്തിന് നേരെ കൈനീട്ടിയപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ കൊടുക്കാൻ വിസമ്മതിച്ചുകൊണ്ട് പാൽപാത്രം പിൻവലിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ ആ പാൽപാത്രം ആയിഷയുടെ കൈകളിൽ നിന്ന് തട്ടിപ്പറിക്കുകയാണ്. ഇതൊക്കെ എവിടെയാ കാണുക? ഇതൊക്കെ വീട്ടിലുണ്ടാകേണ്ടതാ, കുടുംബത്തിലുണ്ടാകേണ്ടതാ. ഭാര്യയോട് സ്നേഹവിണക്കം പങ്കിടേണ്ടതാ, ഭർത്താവാകാൻ പഠിക്കണം. അതാ കലാപരതയുള്ള ഒരു ഭർത്താവ്, ഇത്രയും കലാപരമായ ഒരു ഭർത്തൃജീവിതം. വെള്ളിത്തിരയിലും സിനിമയിലും പോയാലേ കലാകാരനാകാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുമ്പോഴാ കുഴപ്പം. ജീവിതം കലയാക്കി മാറ്റണം, അപ്പൊ കുടുംബം സന്തോഷമാകും. ജീവിതം കലയാക്കണം. നമുക്കൊരു നല്ല ഭർത്താവാകാൻ വേണ്ടി ഒന്ന് യജ്ഞിച്ചുകൂടെ? നല്ലൊരു ഭർത്താവ് വെള്ളിത്തിരയിൽ നമ്മൾ കണ്ട ഏതെങ്കിലും ഭർത്താവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ മികച്ച ഒരു ഭർത്താവായി വീട്ടിൽ മാറാൻ
അതുപോലെ ഭാര്യയായി മാറാൻ കഴിഞ്ഞാൽ അവിടെ ജീവിതം തളിരിട്ടു മൊട്ടിട്ടു, മക്കൾക്ക് സന്തോഷമായി, മനസ്സമാധാനമായി, സ്വർഗം അവരെ കാത്തിരിക്കുകയാണ് കൊതിയോടെ. അവിടെയല്ലേ ഇത് തുടങ്ങിയത്? അവിടേക്ക് വരാനുള്ള അർഹത തെളിയിക്കുന്ന ഭാര്യയെ കാണുമ്പോ, ഭർത്താവിനെ കാണുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗം കൊതിക്കുകയാ. അൽഹഖ്നാ ബിഹിം ദുരിയ്യത്തഹും ഉമാ അല്ലത്തിന, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, ഭാര്യയും മക്കളെയും കൂടെ കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറി പോകണ്ടേ. ഇവിടെ പൊളിഞ്ഞാൽ അവിടെയും പൊളിയും, ഇവിടെ പൊളിഞ്ഞാൽ അവിടെയും പൊളിയും. അതുകൊണ്ട് നല്ലൊരു ഭാര്യ ഒരു കുടുംബിന് കുടുംബജീവിതം സമാധാനമാകാൻ ഭർത്താവ് നോക്കിയാൽ സന്തോഷം പകരണം. ഭാര്യയുടെ ഒരു ചിരി, സന്തോഷമുള്ള ചിരി കാണാൻ ഭാഗ്യം കിട്ടാത്ത എത്രയോ ഭർത്താക്കന്മാർ ലോകത്തുണ്ടല്ലേ. അവര് ഈ ചിരിയുള്ള പെണ്ണിന്റെ മുഖം കാണാൻ വേണ്ടി വേറെ ഒരിടത്തും പോകേണ്ടി വരും. പണ്ടാരോ പറഞ്ഞു, ഭാര്യയുടെ സൗന്ദര്യം കാണണമെങ്കിൽ റോട്ടിൽ പോകണമെന്ന്, വീട്ടിൽ കാണാൻ പറ്റൂല. ഭാര്യ സുന്ദരിയായി നിൽക്കുന്ന കാഴ്ച കാണാൻ ഭർത്താവിന് അവകാശമില്ല വീട്ടില്. അവളങ്ങനെ ആകൂല, എന്റെ കെട്ടിയവനല്ലേ, ഇത്രക്കൊക്കെ പോരെ, അവളെ സുന്ദരിയായി കാണണമെങ്കിൽ പുറത്തു പോകണം. അല്ലാഹു കാക്കട്ടെ. ഇങ്ങനെയാ കുടുംബം നന്നാകുക, കുടുംബത്തിൽ സമാധാനം വരിക. രണ്ടാമത് റസൂലുള്ളാഹി പറഞ്ഞെന്തെന്നറിയോ, വൈദാ അമറാ അത്താഅത്തുഹു, അവളോട് ആ ഭർത്താവ് എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചാൽ അത് അവളങ്ങ് അനുസരിച്ച് കളയും. അവൾ ഒബേഡിയന്റ് ആയിരിക്കും ഭർത്താവിന്റെ മുമ്പിൽ, ഒരു മടിയും കാണിക്കുക. എന്റെ ഭർത്താവ് പറഞ്ഞ ഞാൻ കേൾക്കും. തൻ കഴുത്തിൽ താലി വെച്ചോൻ തൻ കണവൻ അന്യനത്ര, ലങ്കമുടി ചൂടിയാലും തുച്ഛനേ തുച്ഛനൻ. തൻ്റെ കഴുത്തിൽ താലി വെച്ചവൻ തൻ കണവനാണ്, അന്യൻ എത്ര ലംഘമുടി ചൂടിയാൽ എനിക്കെന്തവൻ തുച്ഛനാണെന്ന് പറഞ്ഞ ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി മലയാളത്തിന്റെ കവി വരച്ചിടുമ്പോ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു നല്ല ഭാര്യയെ പ്രായോഗിക ജീവിതം കൊണ്ട് കാട്ടിത്തന്ന ദാമ്പത്യ ജീവിതത്തിന്റെ ഉത്തമ മാതൃക ലോകം കണ്ട ഏറ്റവും വിജയിയായ ഭർത്താവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാൽപാത്രം തട്ടിപ്പറിച്ചു. തട്ടിപ്പറിച്ച് തന്റെ കൈകളിൽ വെച്ച് പാൽപാത്രം ഒന്ന് ചുറ്റിക്കുകയാ. ആയിഷ പോലും ശ്രദ്ധയായി നോക്കി നിൽക്കുകയാണ്. എന്തിനുള്ള പുറപ്പാടാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്ന് നോക്കി. എന്താണ് ഭർത്താവ് ചെയ്തത്? പ്രിയപ്പെട്ട നബി പ്രവാചകൻ ചെയ്തതെന്നല്ലേ? ആയിഷ ചുണ്ട് വെച്ചയിടത്ത് തന്റെ ചുണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് ആ പാൽപാത്രത്തിൽ നിന്ന് മോന്തുന്ന ഒരു ഭർത്താവിനെ ലോകം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ടു. ആ പ്രവാചകന്റെ പേരാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഒരു ഭർത്താവ് ഇങ്ങനെ ആയാൽ കുടുംബജീവിതത്തിൽ സന്തോഷം വരില്ലേ? ഇങ്ങനൊക്കെ വേണം. ഭാര്യയും മക്കളും ഒരുമിച്ചിരുന്നുണ്ടെന്ന കാഴ്ചയാണ് ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോ അല്ലാഹു കാണുന്ന ഭൂമിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ച. പരിശുദ്ധ കഅബാലയത്തിന്റെ ചുറ്റും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ജാതി മത വർഗവർണ്ണങ്ങളുടെ വ്യത്യാസമേതുമില്ലാതെ ഒരു ഉടുവസ്ത്രവും ഒരു മേൽമുണ്ടും മാത്രം ധരിച്ചുകൊണ്ട് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മത്താഫിന്റെ ചുറ്റും ജനലക്ഷങ്ങൾ കറങ്ങിത്തിരിയുന്ന അഭൂതപൂർവമായ കാഴ്ച. മുസ്ലിമീങ്ങളല്ലാത്തവരെ പോലും കണ്ണിനക്കളിൽ ണിയിച്ചിട്ടുണ്ട് എങ്കിൽ ആകാശത്തു നിന്ന് നോക്കുന്ന അള്ളാഹുവിന്റെ കണ്ണിലേറ്റവും സൗന്ദര്യമുള്ള കാഴ്ച അതല്ല. പിന്നെ എന്താണെന്നറിയോ, ഭാര്യയും ഭർത്താവും മക്കളും ഒരു തീൻമേശയ്ക്ക് ചുറ്റും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് ഈ ഭൂമിയിൽ അള്ളാഹു കാണുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചയെന്ന് നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഇതൊക്കെയാണ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം വരുന്ന കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെയുള്ള ഒരു സന്തോഷമുള്ള ദാമ്പത്യം ദുനിയാവി നമ്മൾ കെട്ടിപ്പടുത്താൽ ദാമ്പത്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി തുടക്കമിട്ട ലോകം കാത്തിരിക്കുകയാണ് സ്വർഗം. അവിടെ ആരും ഒരു ഇണ മറ്റൊരാളെ തോൽപ്പിക്കരുതെന്നുള്ളതാണ് ഇസ്ലാമിന്റെ സന്ദേശം. അറിയോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തോൽപ്പിച്ച് പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു, പെണ്ണിനെ തോൽപ്പിച്ചിട്ട് ഒരു ഭർത്താവും എടുക്കാനാകൂല. പുണ്യ റസൂൽ പറഞ്ഞു, നിങ്ങളിൽ നല്ലവൻ നിങ്ങളുടെ ഭാര്യമാർക്ക് നല്ലവനാണ്. ഒരുത്തൻ നല്ലവനാണെന്ന് സർട്ടിഫിക്കറ്റ് ഭാര്യ കൊടുക്കട്ടെ, വേറെ ആര് പറഞ്ഞാലും ഞാൻ അനുസരിക്കൂല. ആരും നല്ലവനാന്ന് പറയും. കാരണം പുറത്തു പോയിട്ട് എങ്ങനെയാണ്, നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ പുറത്താക്കും. സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ പ്രശ്നമുണ്ട്, സ്കൂളിലാണെങ്കിൽ മോശപ്പെടുത്തും. ആരുടെയും ആരോടും സമാധാനം പറയണല്ലോ. ഭാര്യയോട് എന്ത് തോന്നിയാ അതാണ് അവൻ, ഭാര്യയോട് എങ്ങനെ കാണിക്കുന്ന അതാണ് അവൻ, അതാണ് അവന്റെ വ്യക്തിത്വം, അതേ ഉള്ളൂ അവൻ, അതെത്രയ്ക്കേ ഉള്ളവൻ, അതിനപ്പുറത്തൊന്നുമില്ല. ഒരു മനുഷ്യന്റെ ഒറിജിനൽ അറിയാൻ ഭാര്യയോട് പെരുമാറുന്നത് കാണണം. മുഹമ്മദ് മുസ്തഫ ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളിലെ നല്ലവൻ നിങ്ങളുടെ ഭാര്യമാർക്ക് നല്ലവൻ. വഅന ഖൈറുക്കും ലിഅഹ്ലി, ഇത് പറഞ്ഞിട്ട് എന്തിനാ പ്രവാചകൻ പെണ്ണ് കെട്ടിയെന്ന് ചോദിക്കുന്ന? പോട്ടന്മാർ കേൾക്കണം, കെട്ടാത്തവർക്ക് വല്ലതും മാതൃകയുണ്ടോ? ഇങ്ങനെ പുണ്യ റസൂൽ എന്തിനാ പെണ്ണ് കെട്ടിയേ? എത്രയാ? 12 കെട്ടി ശരി തന്നെയാ. അതിനെ വിമർശിച്ചാരാ? സൽമാൻ റുഷ്ദി, അവൻ 4 കെട്ടി, 4 ഇട്ടേച്ചു പോയെന്ന് ഇന്ത്യ ടുഡേ, 4 ഇട്ടേച്ചു പോയെന്ന്.
പിന്നെ ആരാ? തസ്ലീമ നസ്രീൻ. അവളെ മൂന്നമ്മമാര് കെട്ടി, മൂന്ന് പേരും മരിച്ചറിഞ്ഞു വെച്ച് പോയി. ഇപ്പൊ ലോകം ചുറ്റി നടക്കുക അല്ലേ? 12 കെട്ടിയ പുണ്യ റസൂലോ എല്ലാ പെണ്ണുങ്ങളോടും പുണ്യ റസൂൽ അവസാനം വിളിച്ചിട്ട് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ പിരിയാം. യാ നിസാ അന്നബിയ്യ തആലൈന ഫൗമത്തിഉകുന്ന വസരിഹുകുന്ന സറാഹൻ ജമീലാ. ഏ ഭാര്യമാരെ, നിങ്ങൾ വരിക, ഞാൻ നിങ്ങൾക്ക് തരുന്ന ജീവിത വിഭവങ്ങൾ കമ്മിയാണ്, നിങ്ങളുടെ ജീവിത സുഖ സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വന്നുകൊള്ളൂ. ഉമത്യഴക്കുന്ന ഒരു പരിഭവുമില്ല, നിങ്ങൾക്ക് ഞാൻ പാരിതോഷികം തരാം. ഉമത്യഴക്കുന്ന ഔസര്യഴക്കുന്ന സറാഹൻ ജമീല, മാന്യമായി സന്തോഷത്തോടെ നിങ്ങളെ ഞാൻ പിരിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് പുണ്യ റസൂലിന്റെ ഭാര്യമാരാരെങ്കിലും കഴിഞ്ഞ് വന്നതിന് ശേഷം ഭാര്യമാർക്ക് ജീവിത ചെലവ് കമ്മിയായി പോകുമെന്നുള്ള പരിഭവം ഉന്നയിച്ചപ്പോൾ അവർക്ക് ആർക്ക് വേണമെങ്കിലും പിരിഞ്ഞു പോകാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ഒരു ഭാര്യ പോലും തന്റെ ഭർത്താവിനെ വേണ്ടെന്ന് വെച്ചില്ലല്ലോ. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് നല്ലവനാണ്, വേണമെങ്കിൽ ആയിഷയോട് ചോദിക്ക്, വേണമെങ്കിൽ ഖദീജയോട് ചോദിക്ക്, ഉമ്മു സൽമയോട് ചോദിക്ക് എന്ന് ആയിഷ ഖദീജയെ കുറിച്ച് പറയുമ്പോഴെല്ലാം ആയിഷ തന്നെ പറയാണ്, എനിക്കൊരു പെണ്ണിനോടും എൻ്റെ ജീവിതത്തിൽ അസൂയ തോന്നിയിട്ടില്ല, ഖദീജയോടല്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിന് സപ്പോർട്ട് നൽകിയ, താങ്ങായി തണലായി നിന്ന 7 വ്യവസായ സാമ്രാജ്യങ്ങൾ മക്കയിൽ നടത്തിപ്പോന്ന വ്യവസായ ശൃംഖലകളുടെ ഉടമസ്ഥയായിരുന്ന ഖദീജ, ആ ഖദീജയെ പോലെയാകാനാണ് വ്യവസായ പ്രമുഖനായ അബൂബക്കർ പോലും കൊതിച്ചു പോയത്. അബൂബക്കർ എന്ന് പറയുന്ന കച്ചവട പ്രമുഖന് തന്റെ കച്ചവട മേഖലയിൽ ഒരു റോൾ മോഡൽ ഉണ്ടായിരുന്നെങ്കിൽ ഖദീജയായിരുന്നു. ഖദീജയെ പോലെ ഒരു ബിസിനസ്സുകാരനായ തരക്കേടില്ല. ആ ഖദീജയ്ക്ക് 7 ബിസിനസ് സാമ്രാജ്യങ്ങൾ, ശൃംഖലകൾ. ആ ഖദീജ ആരെയാ കണ്ടെത്തിയത്? മൂല്യങ്ങളുടെ കുലപർവ്വതമായ മുഹമ്മദ് മുസ്തഫ മദിയെന്ന് അബൂ ജഹലടക്കം, അബൂ ലഹബടക്കം, അബൂ സുഫിയാനടക്കം, അബൂബക്കറടക്കം, ഉമറടക്കം അന്നത്തെ മക്കയിലെ പൗരപ്രമുഖന്മാരും പ്രമാണിമാരും അതിസുന്ദരന്മാരും എല്ലാം ഖദീജയുടെ ഭാര്യാപദത്തിന് വേണ്ടി തന്റെ വീട്ടുവാതിൽക്കൽ ക്യൂ നിന്നിട്ടുണ്ട്. പക്ഷേ നിർധനനായ സൽഗുണ സമ്പന്നനായ മുഹമ്മദ് നബിയെ തിരഞ്ഞെടുത്ത ഖദീജ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ ഹിറഗഹിൽ പോയി സമൂഹത്തിന്റെ അധാർമികതകൾ കണ്ട് സഹിക്ക വയ്യാത്ത മനസ്സുമായി ഹിറ ഗുഹയിൽ പോയി തന്റെ 40 വയസ്സിനടുത്ത സമയത്ത് 3 വർഷത്തോളം 37 വയസ്സ് മുതൽ 40 വർഷം വരെയുള്ള 3 വർഷക്കാലത്ത് ഹിറ ഗുഹയിൽ പോയി ഏകാന്തനായി അല്ലാഹുവിനെയും ധ്യാനിച്ചുകൊണ്ട് സത്യം തന്റെ മേൽ സന്നിവേശിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ ഇബാദത്തിൽ വ്യാപൃതനായി അങ്ങകലെ ഹിറായുടെ മലയിൽ പോയി ധ്യാനനിരതനായിരുന്നപ്പോൾ ഈ ഖദീജ, ഇത്രയും വലിയ സമ്പന്നയായ ഹുവൈലിദിന്റെ പുത്രി ഖദീജ ചെയ്തതെന്നറിയോ? അന്നവർക്ക് പ്രായം എത്രയെന്നറിയാമോ? 52 മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ള ആ മധ്യവയസ്കയായ സഹോദരി ഇന്നും പ്രിയപ്പെട്ടവരെ ഹിറ കണ്ടവരല്ലേ നമ്മൾ. ആ ഹിറയിൽ ഒന്ന് കയറി ചെല്ലാൻ ആരോഗ്യമുള്ളവന് മണിക്കൂർ വേണമെങ്കിൽ ഒരു ദിവസം 3 നേരം ഭക്ഷണവുമായി പുണ്യ റസൂൽ എന്തിനാണ് ഇവിടെ പോയി ഇങ്ങനെ ഇവിടെ കയറി ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നതെന്ന് ഒരു നിമിഷം പോലും പരിഭവത്തോടെ ചോദിക്കാതെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ഭക്ഷണവുമായി ഒരു ദിവസം 52 വയസ്സുള്ളപ്പോൾ 55 വയസ്സുള്ളപ്പോൾ പലവട്ടം മല കയറിയ പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹയെ പോലെ ഒരു പെണ്ണാകാൻ കഴിഞ്ഞെങ്കിൽ അവളാണ് പെണ്ണ്, അവളാണ് കലാകാരി, അവളാണ് ഭർത്താവിനെ അറിഞ്ഞവൾ, അവൾക്കാണ് വിലയുള്ളത്. സ്വർഗം കൊതിക്കുകയാണ്, തുടികൊട്ടുകയാണ് ഖദീജയ്ക്ക് വേണ്ടി അല്ലേ? ഇന്നും ഖദീജ റളിയല്ലാഹുവിൻ്റെ കബറിടത്തിൽ പോയ വേറെ എവിടെ പോയാൽ കരഞ്ഞില്ലേ? നമ്മൾ കരഞ്ഞു പോകും അല്ലേ? ഖദീജ റളിയല്ലാഹുവിൻ്റെ കബറിടത്തിൽ പോയാൽ നമ്മൾ കരഞ്ഞു പോകും. ഒക്കെ എൻ്റെ വിനീതമായ അനുഭവം പോലും അതാണ്. ആ ഖദീജ ലോകമെന്നും ഓർത്തുവെക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട മൂല്യമുള്ള ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ്. ഭർത്താവിനെ തോൽപ്പിക്കാനല്ല പെണ്ണ് ശ്രമിക്കേണ്ടത്, അതുപോലെ പെണ്ണിനെ തോൽപ്പിക്കാനല്ല ആ ഭർത്താവ് ശ്രമിക്കേണ്ടതെന്ന് മുഹമ്മദ് മുസ്തഫ ആ ഖദീജയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ പുണ്യ റസൂല് വിതുമ്പുമായിരുന്നുവെന്ന് ആയിഷ പറയുകയാണ്. മരിച്ചിട്ടും മറക്കാത്ത ഈ ഭാര്യയെക്കുറിച്ച് ഞാനൊരിക്കൽ പരിഭവം പറഞ്ഞു, ഇനിയും ആ കിളവിയെ മറന്നില്ല നബിയേ, അതിനേക്കാൾ നല്ല ഭാര്യയെ അള്ളാഹു അങ്ങേക്ക് തന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ
മിണ്ടിപ്പോകരുതെന്ന് മുഖത്ത് നോക്കി എന്നോട് ഗർജിച്ച ഒരേ ഒരു നിമിഷം അതായിരുന്നു. ഇല്ല, ഖദീജയെ പോലൊരു പെണ്ണിനെയും അല്ലാഹു എനിക്ക് തന്നില്ല. എല്ലാവരും എന്നെ വെറുത്തപ്പോൾ അവൾ എന്നെ സ്നേഹിച്ചു, എല്ലാവരും എന്നെ അവഗണിച്ചപ്പോൾ അവൻ എന്നെ പരിഗണിച്ചു, ഞാൻ നിർദ്ധനനായിരുന്നപ്പോൾ അവളുടെ സമ്പത്ത് കൊണ്ട് അല്ലാഹു എന്നെ അനുഗ്രഹിച്ചു. ഖദീജയെ കുറിച്ച് ഇനി ഒരു വാക്ക് പോലും നീ എന്റെ മുമ്പിൽ മിണ്ടിപ്പോകരുതെന്ന് പ്രിയപ്പെട്ട ഭാര്യയോട്. എന്തെല്ലാം അനുഭവങ്ങളാണ് ആയിഷയെ സ്നേഹിച്ചതിന്റെ, മുഖത്ത് നോക്കി പറഞ്ഞ ഭർത്താവ്. അതിനൊരു ഭർത്താവ് വേണം. അള്ളാഹു നമുക്കാകാൻ തൗഫീഖ് തരുമാറാകട്ടെ. കുടുംബം അങ്ങനെ കരിപിടിപ്പിക്കണം. ലാ ഖൈറ ഫിൻ നിസാ, ഒരു ഹദീസോടെ പറഞ്ഞു നിർത്താം ഞാൻ. ലാ ഖൈറ ഫിൻ നിസാ, കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഭാര്യയിൽ നിന്ന് ഇവിടെ എല്ലാം കിട്ടിയില്ലെങ്കിലും സങ്കടപ്പെടണ്ട. എല്ലാം കിട്ടുന്ന ഭാര്യമാർ, എല്ലാം ഒത്തുചേരുന്ന ഭാര്യമാരെ അല്ല വേറെ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പുണ്യ റസൂല് പറയുകയാ, ലാ ഖൈറ ഫിൻ നിസാ, ഭാര്യമാർ നിന്റെ സങ്കല്പത്തിന് തുയരുമെന്ന് കരുതരുതേ പുരുഷ. ഭർത്താവേ, ഭാര്യമാർ നിന്റെ പ്രതീക്ഷയ്ക്ക് തുയരും, എല്ലാ നന്മകളും അവരിൽ നിന്ന് കിട്ടുമെന്ന് കരുതരുത്. സ്വപ്ന ലോകത്തെ അപ്സരസ് ഒന്നുമല്ല നിന്റെ പ്രിയപ്പെട്ട പാവം പെണ്ണ്. നിന്നെ പോലെ പച്ച മാംസവും ശരീരവുമുള്ള പാവം പെണ്ണാണ് അവൾ. അവളുടെ തൊലിക്കൽപ്പം വെളുപ്പുണ്ടായിപ്പോയി, ചിരിക്കൽപ്പം സൗന്ദര്യമുണ്ടായിപ്പോയെന്നും പറഞ്ഞ് അവളെ നീ അപ്സരസായി കാണരുത്. നിന്റെ എല്ലാ സങ്കല്പങ്ങളും അവളിൽ പൂർത്തീകരിക്കുമെന്നുള്ള അമിതമായ വ്യാമോഹങ്ങളുമായി നടക്കരുത്. സിനിമ കാണരുതെന്നർത്ഥം, ടി വി കാണരുതെന്നർത്ഥം, ഇത് കണ്ടിട്ട് ഭാര്യയെ കണ്ടാൽ അവളെ നിനക്ക് വില കുറച്ച് കാണേണ്ടി വരും. ലാ ഖൈറ ഫിൻ നിസാ വലാ സബ്ര അൻഹുന്ന, പക്ഷെ ഒരു പെണ്ണില്ലാതെ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? പറ്റുമോ? പെണ്ണില്ലാതെ ക്ഷമിച്ച് ജീവിക്കാൻ ഏത് പുരുഷനാ പറ്റുക? ഇല്ലില്ല, പെണ്ണില്ലാതെ നിനക്ക് നിന്റെ ജീവിതം പൂർണ്ണമാവുകയില്ല. വലാ സബ്ര അൻഹുന്ന, പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, യഗ്ലിബുന കരീമാ വയഗ്ലിബുഹുന്ന ലഈമൂ, മാന്യനായ പുരുഷനെ ഓരോ ഭാര്യ തോൽപ്പിച്ചു കളയും മുഹമ്മദ് മുസ്തഫ. ഭാര്യമാർ മാന്യന്മാരായ ഭർത്താക്കന്മാരെ തോൽപ്പിച്ചു കളയൂന്ന് എന്ന് പറഞ്ഞാൽ, ഭാര്യ ഒന്ന് ശടിച്ചാൽ, ഭാര്യ ഒന്ന് ചിത്താന്തിച്ചാൽ, ആ ഭാര്യ അവൾ എൻ്റെ ഭാര്യയല്ലേ, അവൾക്ക് തോൽപ്പിക്കാൻ ഞാനല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് തൻ്റെ ഭാര്യയുടെ മുമ്പിൽ തോറ്റുകൊടുക്കുന്ന ഭർത്താവാണ് നല്ല ഭർത്താവെന്ന് മുഹമ്മദ് മുസ്തഫ. വാന ഖൈറുക്കും ലിഅഹ്ലി, ഞാൻ അങ്ങനെയായിരുന്നു. ആയിഷയുടെ മുമ്പിൽ ഞാൻ എത്ര പറ്റം തോറ്റിയിരിക്കുന്നു. ചട്ടിക്കാരിയല്ലേ, ടീനേജുകാരിയല്ലേ, ചെറുപ്പക്കാരിയല്ലേ, എന്തൊക്കെ കുറുമ്പ് കാട്ടിയിട്ടുണ്ട് മുന്നേ റസൂലിൻ്റെ അടുത്ത് വെച്ചിട്ട് പിന്നെ മാപ്പം പറഞ്ഞു വരും. പക്ഷേ ഞാനതെല്ലാം പുറത്തിട്ടല്ലേ ഉള്ളൂ, ഞാൻ ഒരിക്കൽ പോലും കൈവച്ചിട്ടില്ലല്ലോ, ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ഭാര്യമാരെ ഒന്ന് ആഞ്ഞു വീക്കിയിട്ടില്ലല്ലോ, അടിച്ചിട്ടില്ലല്ലോ. പ്രിയപ്പെട്ട പിതാവായ അബൂബക്കർ ആയിഷയെ തല്ലിയപ്പോൾ പോലും തൻ്റെ പിന്നിലല്ലേ ആയിഷ ഓടി ഒളിച്ചത്. അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് അപലപിച്ച് എന്തോ പറഞ്ഞപ്പോ ഇഷ്ടപ്പെടാഞ്ഞിട്ട് ആഞ്ഞു പതിച്ചു അബൂബക്കറിന്റെ വലതുകരം ഇടത്തെ കവിളിൽ ആയിഷയുടെ. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനെ കുറിച്ച് പരിഭവം പറഞ്ഞ നേരമാണ്, പക്ഷെ പെട്ടെന്ന് ഓടി ഒളിച്ച് അള്ളാഹിന്റെ റസൂലിന്റെ പുറകെ വന്നിട്ട് കൈപിടിച്ച് മാറ്റിയിട്ട് അബൂബക്കറിനോട് പുണ്യ റസൂല് ചോദിച്ചില്ലേ, നമ്മൾ പുരുഷന്മാർ ഭാര്യമാരോട് ഇങ്ങനെയാണോ അബൂബക്കറെ പെരുമാറേണ്ടതെന്ന്? അബൂബക്കർ അങ്ങനെയൊന്നും അള്ളാഹുന്റെ റസൂലിന്റെ മുമ്പിൽ ചെയ്യൂല. പക്ഷെ തന്നെ സത്യം പഠിപ്പിച്ച പുണ്യനബിയുടെ മുമ്പിൽ ഒരു പരുഷമായ അത്ര അബൂബക്കറിന് പിടിക്കാത്ത ഒരു വാക്ക് പറഞ്ഞുപോയി, അതാണ് പ്രകോപനം. ഇതൊക്കെ ഞാൻ പുറത്തില്ലേ, ഇതൊക്കെ പുറത്തില്ലേ. എപ്പോഴും നല്ല ഭാര്യമാരും മാന്യനായ ഭർത്താവിനെ ഭാര്യമാർ തോൽപ്പിക്കും. നമ്മൾ തീരുമാനിച്ചോ നമ്മുടെ ഭാര്യയുടെ മുമ്പിൽ ഒരു ദിവസം ഒരു 10 വട്ടം തോക്കാൻ വേണ്ടി തോൽക്കാൻ മത്സരിക്കുന്ന ഭർത്താവാകാൻ ഇന്ന് മുതൽ ശ്രമിച്ചാൽ ദാമ്പത്യ ജീവിതം സന്തോഷമാകുന്നത് ഇന്ന് കാണാം. തോൽപ്പിക്കാനല്ല, തോക്കാൻ മത്സരിക്കുന്ന ഭർത്താവിനെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. റസൂലുള്ള തോൽക്കാൻ മത്സരിക്കുക. ആയിഷയുമായിട്ട് ഓട്ടമത്സരം നടത്തി, ഒരു വട്ടം റസൂല് ജയിച്ചു, ആയിഷയ്ക്ക് സങ്കടം. രണ്ടാമത് ഓട്ടമത്സരം മരുഭൂമിയിലേ, പ്രണയം അവിടെയാ. രണ്ടാമത് കൊടുക്കുക എന്തിനാ? ആയിഷയ്ക്കൊന്ന് തോറ്റുകൊടുക്കാൻ, ആയിഷയ്ക്കൊന്ന് തോറ്റുകൊടുക്കാൻ. അല്ലാഹു അക്ബർ. ഇതൊക്കെയാണ് ജീവിതം. യഗ്ലിബുന കരീമാ, ഭാര്യമാർ മാന്യന്മാരായ ഭർത്താക്കന്മാരെ പരാജയപ്പെടുത്തിക്കളയും, പക്ഷേ യഗ്ലിബുഹുന്ന ലഈമോ, ഒരു കെട്ട നീചനായ ഭർത്താവും ഒരിക്കലും ഭാര്യയ്ക്ക് മുമ്പിൽ തോൽക്കൂല. മുഹമ്മദ് മുസ്തഫ എപ്പോഴും അവളെ ഇടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കും, പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷേ ഭാര്യയുടെ മുമ്പിൽ തോൽക്കുന്ന മാന്യനായ ഭർത്താവാകാനാണ് എനിക്കിഷ്ടം. ഭാര്യമാരെ തോൽപ്പിക്കുന്ന നീചനായ ഭർത്താവാകാൻ എനിക്ക് ഇഷ്ടമൊട്ടുമേ ഇഷ്ടമില്ല എന്ന്. ലോകത്തിന്റെ വിജയിയായ ഒരേ ഒരു ഭർത്താവ് ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാമ്പത്യ ജീവിതം പാഠമാക്കിയാൽ
അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, അത് നമുക്ക് കിട്ടണം. അള്ളാഹു തരുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും വിസ്തരിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും കുറേ കാര്യങ്ങൾ വലിയ അടുക്കും ചിട്ടയില്ലാതെ ഞാൻ പറയാ ചെയ്തത്, നമ്മളൊക്കെ അല്പം ഒന്ന് ചിന്തിക്കാൻ ഉപകാരപ്പെടുമെങ്കിൽ ഖൈറായി എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു തആല നമുക്കൊക്കെ പടച്ചവൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ഇണയുടെ പൊരുത്തത്തിൽ ഇണങ്ങിച്ചേരലിൽ അധിഷ്ഠിതമായ ദാമ്പത്യ ജീവിതം, അവിടെയാണ് നമ്മുടെ മക്കൾ, അതിലേക്കൊന്നും പോയില്ല, വാപ്പ ഉമ്മയിലേക്കൊന്നും പോയില്ല, അതൊക്കെ കുടുംബജീവിതത്തിൽ വരുന്ന, പക്ഷെ അതൊന്നും പറയുന്നില്ല. ഇതുണ്ടായാൽ ബാക്കിയെല്ലാം നന്നായിക്കോളും. ഭാര്യയെ തോൽപ്പിക്കാത്ത ഭർത്താവ്, ഭർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ മത്സരിക്കുന്ന ഭാര്യ, അല്ലാഹു അക്ബർ, എന്ത് സന്തോഷമാണ്. കയറി വന്നാൽ ഭർത്താവിനെ ഏത് തിരക്കിലാണെങ്കിലും പൂമുഖത്ത് വന്നൊരു പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്യുന്ന, പറ്റുമെങ്കിൽ കയ്യിൽ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി ഒരു ചായ കൊടുക്കുന്ന, ഒരു വെള്ളം കൊടുക്കാൻ മത്സരിക്കുന്ന, അതൊക്കെ വെറുതെ പറയാൻ എളുപ്പമാ, വീടുകളിലില്ല, അതാണ് കുഴപ്പം. അള്ളാഹു തആല നമുക്ക് പുണ്യ റസൂൽ പഠിപ്പിച്ച ഒരു ജീവിതം, അതല്ലാതെ വിജയിക്കില്ല, അത് മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു ജീവിതം കരുപിടിപ്പിക്കാൻ നമുക്കൊക്കെ പടച്ചതമ്പുരാൻ തൗഫീഖ് തരുമാറാകട്ടെ.